കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ അവധി ദിവസത്തിൽ ഈ നല്ല കാര്യത്തിനായിട്ട് ഇത്രയധികം സഹോദരസ്വരന്മാരും യുവജനങ്ങളും കടന്നു വന്നതിൽ വളരെ സന്തോഷം നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമേറിയ ഒരു വിഷയം ചിന്തിക്കാനായിട്ടാണ് ഇന്ന് രാവിലെ ഈ അര ദിവസം നാം പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രയോജനകരമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേവലം വേദപുസ്തകത്തിലെ ചില പ്രമാണങ്ങൾ കാണിക്കുക മാത്രമല്ല ഈ കാലഘട്ടത്തിൻ്റെ പോക്കിന് അനുസരിച്ച് ആ പ്രമാണങ്ങൾ എങ്ങനെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം പ്രായോഗികമാക്കാം എന്നുള്ളത് നിങ്ങളോട് പറയണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് നമുക്കറിയാം വേദപുസ്തകത്തിലെ കുടുംബത്തെക്കുറിച്ചുള്ള ധാരണകളൊക്കെ കൂട്ടി മാറ്റി ഒത്തിരിയൊക്കെ വ്യത്യാസപ്പെടുത്തി ഇന്ന ലോകത്തിൽ വേറെ പല ധാരണകളാണ് കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ മനുഷ്യനുള്ളത് അതിൻ്റെയൊക്കെ സ്വാധീനം അത് വായിക്കുകയും കേൾക്കുകയും കാണുകയും സോഷ്യൽ മീഡിയയിൽ അത് വളരെ വരികയും ചെയ്യുന്നുകൊണ്ട് അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ ഇടയിലും അതായത് ദൈവമക്കളുടെ ഇടയിലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തന്നെ വീടുകളിൽ ജനിച്ചു വളർന്ന പല യുവതി യുവാക്കന്മാർക്കും തന്നെ അതിൻ്റെയൊക്കെ പോറൽ ഏറ്റ് തുടങ്ങിയിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് നാം ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വ്യത്യസ്തമായ ചിന്താഗതികൾ ചിലർക്കൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോലെയുള്ള ഇങ്ങനെ ലോകം മുഴുവൻ നടക്കുന്നവരായതുകൊണ്ടും അനേക വീടുകളിൽ താമസിക്കുകയും അനേക ആളുകളോട് സംസാരിക്കുകയും അനേക സഭകളിൽ പോവുകയും ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കുകയും ആളുകൾ പലരെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകളെക്കാൾ കൂടുതൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാനുള്ള സാവകാശമുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവതരമായ നിലയിലുള്ള വീഴ്ചകൾ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വിവാഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ധാരണകൾ തന്നെ പലതും പെശകാണ് വളരെ കറക്ഷൻ തിരുത്തൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് വിവാഹം കുടുംബജീവിതം എന്നുള്ളത് അതുകൊണ്ട് ആ വലിയ ഭാരത്തോടും ആ വലിയ ബോധ്യത്തോടും കൂടെയാണ് നിങ്ങളോട് ഇന്ന് ഈ പകൽ സമയം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ താമസിയാതെ ആ പ്രശ്നം പതുക്കെ പതുക്കെ വരും കാരണം ലോകത്തിലത് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പല കുടുംബങ്ങളെ എനിക്കറിയാം നമ്മുടെ മധ്യത്തിലുള്ള കാര്യമാണ് ഞാൻ പറയാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ വെറുതെ കല്യാണം ഒക്കെ കഴിച്ച് ഈ ബുദ്ധിമുട്ടൊക്കെ എന്തിനാ ജോലിയുണ്ട് പഠിത്തമുണ്ട് കാശുണ്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത് സന്തോഷമായിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ ഈ ചിന്ത വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ അത്ര ഇല്ലായിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വെളിനാടുകളിൽ പോയിരിക്കുന്ന അനേക കുടുംബങ്ങളിൽ വിവാഹം കഴിക്കാത്ത അനേക യുവതിവാക്കന്മാരുണ്ട് നിങ്ങളിൽ ചിലർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അതറിയാം കല്യാണം വേണ്ട എന്താ വേണ്ടാത്തത് ഓ വെറുതെ എന്തിനാ ഈ വയ്യാവേലിയെല്ലാം തലയിൽ കയറ്റി വെക്കുന്ന കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പ്രശ്നം വഴക്ക് ഇതൊക്കെ എന്തിനാ ജോലിയുണ്ട് കാശുണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗമുണ്ട് പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്ക് അറിയാമെന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടെ ഇത് ശരിയാണല്ലോ ഈ പറയുന്നത് വെറുതെ എന്തിനാണ് ഈ വയ്യാവിൽ എല്ലാം കൂടെ തലേ വലിച്ചു കയറ്റുന്നത് കല്യാണം കഴിക്കാൻ സന്തോഷമായിട്ട് ജീവിക്കുക സഭയിൽ പോവുക യോഗത്തിന് പോകുക സൗര സൗകര്മാരുമായിട്ടെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക ഒറ്റയ്ക്ക് താമസിക്കുക എന്തിനാ കല്യാണം കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുക എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അത് നിർബന്ധമാണോ നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെ പറയാതിരിക്കട്ടെ പക്ഷേ പല വീടുകളിലും അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത് പണ്ട് ഇങ്ങനെയൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെ പോരാ കാരണം അതിൻ്റെയും പുറകിലോട്ട് പോണം വിവാഹം കഴിക്കണോ ഒരു ദൈവവേദൽ ഒരു വിശ്വാസി വിവാഹം കഴിക്കണമോ കഴിക്കണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമാണോ അത് പറയാൻ ആവശ്യമുണ്ടോ ഊന്നിപ്പറയാൻ ആവശ്യമുണ്ടോ ഞാൻ അവിടുന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുക ഇന്ന് നമ്മുടെ ഈ കൂട്ടത്തിൽ വിവാഹം കഴിക്കാത്ത പലരുണ്ട് അത് വളരെ നല്ല കാര്യമാണ് പിന്നെ വിവാഹം താമസിക്കാതെ കഴിക്കാൻ പോകുന്നവരുണ്ട് കാരണം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർ അധികം കഴിയാതെ താമസിക്കാതെ വിവാഹം കഴിക്കാൻ സാധ്യതയുള്ളവരുണ്ട് അതും വളരെ നല്ല കാര്യമാണ് അവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് പിന്നെ അടുത്തിടെ വിവാഹം കഴിച്ചവർ കാണും അവർ വിവാഹ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ഉള്ളൂ വളരെ വർഷങ്ങളായിട്ട് വിവാഹ ജീവിതം നയിക്കുന്നവർ കാണും പിന്നെ മറ്റൊരു കൂട്ടർ പ്രായമുള്ള മാതാപിതാക്കൾ അവർ വിവാഹ ജീവികൾക്ക് അനേക വർഷങ്ങൾ കഴിച്ചു ചിലപ്പോൾ അവരുടെ ജീവിത പങ്കാളി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും പക്ഷേ അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും വിവാഹം തീരുമാനിക്കുന്നതിലും ആലോചിക്കുന്നതിലും ഒരു പങ്ക് അവർക്കുണ്ട് അവരുടെ കുടുംബജീവിതം മിക്കവാറും ഒക്കെ അവസാനിച്ച് കാണും എന്നാലും അവരുടെ മക്കളുടെ വിവാഹം അവരുടെ കൊച്ചുമക്കളുടെ വിവാഹം അത് ആലോചിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് അങ്ങനെ പല വിവാഹത്തോടുള്ള ബന്ധത്തിൽ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അതുകൊണ്ട് ഈ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും പ്രയോജനകരമായ കാര്യങ്ങൾ ദൈവവാനത്തിൽ നിന്ന് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം വിവാഹം കഴിക്കാത്തവരോട് പറയാനുള്ള കാര്യമുണ്ട് കഴിച്ചവരോട് പറയാനുള്ള കാര്യമുണ്ട് കഴിച്ച് ഒത്തിരി വർഷമായി കഴിഞ്ഞ് ഇപ്പം മക്കളുടെ കല്യാണക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കല്യാണക്കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ എല്ലാ കൂട്ടരും ഒരുമിച്ച് പിടിച്ചാലേ ഇത് ശരിയാകുകൂ ഒരു കൂട്ടർ മാത്രം വിചാരിച്ച ഒക്കെ നമ്മളെല്ലാവരും കല്യാണം കഴിക്കാനുള്ളവർ ഇത് ചിന്തിക്കണം കഴിച്ചവർ ചിന്തിക്കണം അപ്പനമ്മമാർ ചിന്തിക്കണം എല്ലാവരും കൂടി ഒരുമിച്ച് ശരിയായ ധാരണ പുലർത്തിയാലേ നമ്മുടെ സമൂഹത്തിൽ വിവാഹവും കുടുംബവും ശരിയായി പോവുകയുള്ളൂ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രയോജനകരമായ നിലയിൽ ഈ കാര്യങ്ങൾ തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്തുകൊണ്ട് വിവാഹം അതിനെക്കുറിച്ചാണ് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിർബന്ധമാണോ വിവാഹം കഴിക്കണം എന്ന് നമുക്ക് പഠി പറയാനായിട്ട് പറ്റുമോ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പരിചയമുള്ള വിവാഹ സന്ദർഭങ്ങളൊക്കെ പറയുന്ന വാക്യം തന്നെ വായിച്ചു തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ ടു ആൻഡ് വേഴ്സ് എയ്റ്റീൻ അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നറിൽ ചെയ്തു നമ്മൾ എപ്പോഴും വായിക്കുന്ന വായിച്ചു കേൾക്കുന്ന ഒരു വാക്യമാണ് നമുക്കറിയാം നമ്മുടെ മധ്യത്തിൽ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ആകെക്കൂടെ നാം കേൾക്കുന്നത് കല്യാണ സമയത്താണ് ആരുടെയെങ്കിലും കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ പ്രസവം കേൾക്കാം അതും പത്ത് ആണ് സാധാരണ ഞങ്ങളോടൊക്കെ പറയാറുള്ളത് ഏഹ് പലയിടത്തും പറയുന്ന ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണമെന്നാണ് പക്ഷേ വീഡിയോക്കാരന് ബാക്കിയുള്ളവർക്ക് എത്ര സമയം വേണേലും എടുക്കാം ആശംസ എടുക്കുന്നവൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് എല്ലാവരും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റ് അല്ല ദൈവോധനം പറയേണ്ടത് ഞാൻ എന്നെ കല്യാണത്തിന് വിളിക്കുന്ന എല്ലായിടത്തും ഞാൻ പറയും വചനം പറയാൻ സമയം വേണം എനിക്ക് പ്രസംഗിക്കാൻ അങ്ങോട്ട് ഭയങ്കര കൊതിയായ പറയുന്നതല്ല പ്രസംഗിച്ച് 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 ഒരു റെസ്റ്റ് കിട്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പക്ഷേ വിവാഹ സന്ദർഭത്തിൽ ഒരു മേമ്പൊടി ഇടുന്ന പോലെ അല്ല പ്രസംഗം വേണ്ടത് രണ്ടുപേരും പ്രസംഗിക്കണമെന്ന് നിർബന്ധമില്ല ദൈവവനം പറയുന്ന ആൾക്ക് കുറച്ച് സമയം കൊടുക്കണം അങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കൂ അല്ലാതെ പേരിന് വേണ്ടി ഒരാൾ വന്ന് അഞ്ചു വാക്ക് പറയുന്ന അങ്ങനല്ല കല്യാണം നടത്തേണ്ടത് നിങ്ങളൊക്കെ ഇനി കല്യാണം നടത്തുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അഞ്ചു പേരെ കൊണ്ട് പ്രസംഗിപ്പിക്കണ്ട ഒറ്റയാൾ പ്രസംഗിച്ചാലും മതി പക്ഷേ ആ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നയാൾക്ക് ദൈവവചനത്തിൽ നിന്ന് പറയാൻ സമയം കൊടുക്കണം വേറെ ആവശ്യമില്ലാത്ത അനേക കാര്യങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കാൻ അങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാൻ അങ്ങോട്ട് നോക്കാൻ വീഡിയോക്കാരൻ അരമണിക്കൂറാണ് അതിന് സഭയിൽ മൂപ്പന്മാർക്കും പണക്കില്ല വീട്ടുകാർക്കും പണക്കില്ല ആകെ പണക്കുള്ളത് പ്രസംഗത്തിൻ്റെ കാര്യത്തിലാണ് ഈ സ്ഥിതി മാറ്റണം അങ്ങനെ അല്ല കല്യാണം നടത്തേണ്ടത് വിവാഹം നടക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് പറയാൻ നല്ല ഒരു അവസരം ഒരു മണിക്കൂർ കൊടുക്കണമെന്നല്ല ഞാനീ പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് കൊടുക്കണം അതൊരു മാന്യമായ കാര്യമാണ് അത് ആവശ്യമായ കാര്യമാണ് അത് ഞാൻ സന്ദർഭവശാൽ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പ്രസവം കേൾക്കുന്നത് ചെറുക്കനും പെടനും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയും അപ്പോൾ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അവർ ടെൻഷനിലാണ് എങ്ങനെയും ഒന്ന് കൈപിടിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും അവരിയ്ക്കുന്നത് അതിനിടയ്ക്കുണ്ടോ കീഴ്പ്പെടലും ഭയപ്പെടലും ബഹുമാനിക്കലുമൊക്കെ അവർ കേൾക്കാൻ പോകുന്നു അവരുടെ മനസ്സ് വേറൊരു ലോകത്തിലായിരിക്കും അപ്പോൾ ശാന്തമായിട്ടിരുന്ന് ഇത് കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മധ്യത്തിൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സഭയായിട്ട് ക്രമീകരിക്കുന്ന സന്ദർഭങ്ങൾ ദൈവവനത്തിലെ പ്രമാണങ്ങൾ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും കേൾക്കാൻ ലഭിക്കുന്ന അവസരം വളരെ നല്ലതാണ് വിവാഹ സമയത്ത് മാത്രമല്ല ശാന്തമായി ടെൻഷൻ ഇല്ലാതെ ഈ കാര്യങ്ങളൊന്ന് കേൾക്കാനും മനസ്സിരുത്തി ചിന്തിക്കുവാനും ജീവിതത്തിലത് പ്രായോഗമാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വേണം അതിന് നല്ലൊരവസരമാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആകട്ടെ നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ പറയുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഇനി നിങ്ങൾ പറ വിവാഹം കഴിക്കണോ വേണ്ടയോ ഈ ഒറ്റ വാക്യം വായിച്ചിട്ട് പറ ഒറ്റയ്ക്ക് ഇരിക്കണോ വിവാഹം കഴിക്കണോ മലയാളം മനസ്സിലാകുന്ന എല്ലാവർക്കും മനസ്സിലായി ദൈവം പറഞ്ഞത് ഇത് നല്ലതല്ലെന്നാണ് പറഞ്ഞേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല കല്യാണം കഴിക്കണം എന്ന് ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ സഭ പറഞ്ഞ അല്ല മൂപ്പന്മാര് പറഞ്ഞല്ല മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല അതിനല്ല ഞാൻ ഞാനവനെ ഉണ്ടാക്കിയിരിക്കുന്നത് അവനൊരു കൂട്ട് വേണം തുണ വേണം ഇത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ പറഞ്ഞതാ വിവാഹം വേണോ വാക്യം മതി വിവാഹം വേണമെന്ന് തെളിയിക്കാൻ കൂടുതൽ ആർഗ്യുമെന്റിനൊന്നും ആരും പോകണ്ട വിവാഹം വേണം ഇതാരു പറഞ്ഞു ദൈവം പറഞ്ഞു അപ്പോൾ ഒറ്റക്കിരിക്കുന്ന ആ കുറവ് ദൈവം തന്നെ പരിഹരിച്ചതാണ് വിവാഹത്തിൽ കൂടെ ഞാനവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും പ്രിയപ്പെട്ടവര് ശരിയുടെയും തെറ്റിൻ്റെയും അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ദൈവമാണ് ഒരു കാര്യം വേണോ വേണ്ടയോ അത് തിന്മയാണോ നന്മയാണോ ശരിയാണോ തെറ്റാണോ ഇതാരാ തീരുമാനിക്കുന്നത് ലോകത്തിലെ ഏത് ധാർമ്മിക പ്രമാണത്തിലും ഇതാരാ തീരുമാനിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അതിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ദൈവമാണ് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്ത് നല്ലത് എന്ത് ചീത്ത എന്ത് തിന്മ എന്ത് നന്മ അപ്പോൾ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന ആത്യന്തിക നിലവാരം അളവ് പോലായിരിക്കുന്ന നന്മ നന്മകളെ ആധികാരികമായി പറയാൻ നല്ലത് ചീത്ത എന്ന് പറയാൻ ആധികാരികമായി അധികാരമുള്ള ദൈവം പറയാണ് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ല നല്ലതല്ല ഒരു കൂട്ട് വേണം അപ്പോൾ വിവാഹം വേണോ വിവാഹം വേണം എന്തുകൊണ്ട് വേണം മനുഷ്യനെ നിർമ്മിച്ച ദൈവം തന്നെ പറഞ്ഞു വിവാഹം വേണം മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല അപ്പോൾ ദൈവപ്രമാണം അങ്ങനെയാണെങ്കിൽ അതിനെ മറികടക്കാൻ നമ്മളാര ഞാൻ പറയുക എനിക്ക് കല്യാണം ഇല്ല നല്ലത് അത് ശരി അപ്പോൾ ദൈവം പറഞ്ഞ പ്രമാണത്തെ മറികടക്കാൻ ഞാൻ ആരാ ഞാൻ ദൈവത്തേക്കെ വലിയ ആളാണോ ദൈവം പറഞ്ഞു കല്യാണം വേണോന്ന് ഞാൻ പറയോ എനിക്ക് കല്യാണമൊന്നും വേണ്ട അപ്പം ഇതിൽ ആരാ വലുത് ദൈവമാണോ വലുത് ഞാനാണോ വലുത് തീരുമാനിക്കേണ്ടത് ദൈവമാണ് അപ്പൊ ദൈവത്തിൻ്റെ അനുസരിച്ച് കൂട്ട് അത്യാവശ്യമാണ് ആ കാര്യത്തിന് ഒരു പരിഹാരമായിട്ടാണ് അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യത്തിന് ഒരു പരിഹാരമായിട്ട് ദൈവം തന്നെ സ്ഥാപിച്ചതാണ് വിവാഹം എന്ന് പറയുന്നത് അത് സിമ്പിൾ ലോജിക്കാണ് ഇത് മനസ്സിലാക്കാൻ വലിയ പി എച്ച് ഡി ഒന്നും പഠിക്കണ്ട മലയാള വേദവസ്തം വായിച്ചാൽ മനസ്സിലാവും നല്ലതാ ഒറ്റക്കരിക്കുന്നത് നല്ലതല്ല അതിനവർ കൂട്ട് വേണം ഇതെല്ലാവർക്കും മനസ്സിലാവും വായിച്ചാൽ അത് അംഗീകരിക്കാൻ മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളായിട്ട് അത് അത്ര നല്ലതല്ല മറ്റേതാ നല്ലത് എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല മറ്റൊരു കാര്യം നൂറാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് നൂറാമത്തെ സങ്കീർത്തനം ആ നൂറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഞായറാഴ്ച ഒക്കെ ആരാധനാ വേളയിലൊക്കെയാണ് നൂറാ സങ്കീർത്തനം വായിക്കുന്നത് നല്ലത് തന്നെ എന്നാലും അവിടെ പറയുന്ന എന്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിൽ നോട്ട് വി അവ നമ്മെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ രണ്ടും ശരിയാണ് അവൻ നമ്മെ ഉണ്ടാക്കി നാം നമ്മെ തന്നെ ഉണ്ടാക്കിയതല്ല അവനാണ് നമ്മെ ഉണ്ടാക്കിയത് നാം നമ്മെ തന്നെ ഉണ്ടാക്കിയതല്ല അപ്പോ നമ്മളായിട്ട് ഈ ലോകത്തിൽ ജനിച്ചതല്ല ജീവിച്ചതല്ല ദൈവമാണ് നമുക്കൊരു ജീവിതം തന്നത് ഈ ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തീരുമാനിച്ച ദൈവമാണ് നമുക്കൊരു ജീവിതം തന്നത് ദൈവമാണ് അതുകൊണ്ട് നാം നമ്മെ തന്നെ ഉണ്ടാക്കി ലോകത്തിൽ കൊണ്ടുവന്നതല്ല ദൈവമാണ് ഉണ്ടാക്കി നമ്മെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ് നാം ഈ ലോക ജീവിതത്തിൽ അനുസരിക്കേണ്ടത് അപ്പം ദൈവത്തിൻ്റെ പ്രമാണം ഇതാണെങ്കിൽ നാം അത് അനുസരിക്കണം ഇനി എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അതൊക്കെ പരിചയമുള്ള വക്കങ്ങളൊക്കെ തന്നെയാണ് അവിടെ വിവാഹത്തെക്കുറിച്ച് വളരെ നല്ല ഒരു ഉണ്ട് ആൻഡ് അതിന്റെ നാലാമത്തെ വാക്യം പതിമൂന്നിന്റെ നാല് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർ നടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും അതിന്റെ ആദ്യ ഭാഗം വിവാഹം എല്ലാവർക്കും മാന്യം മാരേജ് ഡിഗ്നിഫൈഡ് തിങ് പിന്നെ അത് വേണ്ടെന്ന് പറയുന്നത് എന്തിനാ ദൈവം പറഞ്ഞത് വിവാഹം ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് എനിക്കത് വേണ്ട എന്ന് എന്തിനാ പറയുന്നത് ദൈവം പറഞ്ഞു അത് ഏറ്റവും ഓണറബിൾ ആണെന്ന് ഡിഗ്നിഫൈഡ് ആണെന്ന് അപ്പോൾ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല നന്നല്ലാത്തൊരു കാര്യത്തിന് പരിഹാരമാണ് വിവാഹം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുമതല എന്താ വിവാഹം കഴിക്കുക അതിനെ നന്നായി സൂക്ഷിക്കുക അതാണ് നമ്മുടെ ജോലി എബ്രായിരത്തി പതിമൂന്നിൽ വിവാഹം ഏറ്റവും മാന്യമായ കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ജോലി എന്താ ആ മാന്യത പുലർത്തി വിവാഹത്തിന്റെ ഡിഗ്നിറ്റി പുലർത്തി ജീവിക്കണം വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കണം ഏറ്റവും അന്തസ്സോടെ ജീവിക്കണം കാരണം ഇത് വളരെ ഓണറബിൾ ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ച എല്ലാവരും അതിൻ്റെ അന്ത അന്തസ് പുലർത്തു വേണം വിവാഹ ജീവിതത്തിൽ ജീവിക്കാൻ അന്യോന്യം സംബോധന ചെയ്യുന്ന രീതിയിൽ തന്നെ അന്തസ് വേണം ചില വീട്ടിലെ ഭാര്യയും ഭർത്താവ് തമ്മിൽ വർത്താനം പറയുന്നത് കേട്ടാൽ തന്നെ അന്യോന് വിളിക്കുന്നത് കേട്ടാൽ തന്നെ യാതൊരു അന്തസ്സും ഇല്ലാത്ത നിലയിലാണ് സ്നേഹത്തിൽ ചിലപ്പോൾ അവര് പ്രത്യേക വാക്കുകളൊക്കെ വിളിച്ചൊന്നിരിക്കും അതിനകത്ത് കുഴപ്പമില്ല അത് അവരുടെ കാര്യമാണ് എന്നാൽ ഭാര്യയെ വിളിക്കേണ്ടത് തള്ളേ വെല്ലുമ്മൊന്നും അല്ല പിന്നെ ഈ പ്രായം കൂടിയോണ്ടാണോ അങ്ങനെ വിളിക്കുന്നതെന്ന് അറിയാൻ മേല എന്നാൽ സാധാരണഗതിയിൽ അങ്ങനൊന്നും അല്ല വിളിക്കണ്ടേ ഡിഗ്നിഫൈഡ് ആയിട്ട് വേണം ഭാര്യയെ വിളിക്കാൻ ഭാര്യയെ തോന്നിയതുപോലെ അഡ്രസ്സ് ചെയ്യുന്ന അനേക ഭർത്താക്കന്മാരുണ്ട് അത് ഡിഗ്നിറ്റിക്ക് ചേർന്നതല്ല അന്തസ്സിന് ചേർന്നതല്ല ഭാര്യയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ യോഗ്യമായ നിലയിൽ അത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചു യോഗ്യമായിട്ട് വേണം ഭാര്യയെ വിളിക്കാൻ കാരണം ഇത് വളരെ ഓണറബിൾ ആയിട്ടുള്ള മാന്യമായ ഒരു ബന്ധമാണ് ഇനി വിവാഹ ജീവിതത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വേറൊരു വലിയ പ്രമാണം സഭാപ്രസംഗി നാലിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങളിലുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത് വിവാഹ ജീവിതത്തിലാണ് നാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് വായിച്ചേ സഭാപ്രസംഗി വീണാൽ ഒരുവൻ മറ്റേവനെ എഴുന്നേൽപ്പിക്കും ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായക കൊണ്ട് അവൻ അയ്യോ കഷ്ടം രണ്ടു പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിരുമാറും ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർമാറും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്തു നിൽക്കാം മുപ്പിരി ചരട് വേ വേഗത്തിൽ അറ്റുപോകയില്ല ആ ഒമ്പതാം വാക്യം പറയുന്നത് ഒരുവനേക്കാൾ ഇരുവർ നല്ലത് ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും ദിവസം പറയാണ് ജ്ഞാനിയായ ശലോഹൻ പറയാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലത് വിവാഹം വേണോ ഏതാ നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലത് എന്നല്ല വാക്യം പറഞ്ഞത് പിന്നെ ഒരുവനേക്കാൾ ഇരുവരും നല്ലത് എന്തെല്ലാം നിലയിലാണ് നല്ലതെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് നോക്കി എന്തെല്ലാം കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏഹ് രണ്ട് പേരാണ് നല്ലത് അവിടെ പറയുകയാണ് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും ദൈ ക്യാൻ സെർവ് ഇഫക്റ്റീവ്ലി ടുഗതർ അവർക്ക് ഫലകരമായ നിലയിൽ ഒരുമിച്ച് സേവ ചെയ്യാനൊക്കും ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന സേവ എന്ന് പറയുന്നത് ദൈവസേവയാണ് സഭയെ സഭയെ സേവിക്കുക ദൈവവേലയെ സേവിക്കുക ദൈവജനത്തെ സേവിക്കുക സുവിശേഷ വേലയിൽ സേവനമനുഷ്ഠിക്കുക അതിനെല്ലാം ഏറ്റവും നല്ലത് രണ്ടുപേരാണ് ഒരാൾ തന്നെ ചെയ്യുന്നതിനേക്കാൾ രണ്ടുപേർ ഒരുമിച്ച് ചെയ്താൽ വളരെ പ്രതിഫലം കിട്ടും അത് വിശദീകരിക്കേണ്ട സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് അധ്വാനിച്ചാൽ ഒരാൾ അധ്വാനിക്കുന്നതിനേക്കാൾ ഫലകരമായിട്ട് അധ്വാനിക്കാൻ പറ്റും കൂടുതൽ ഫലം കിട്ടും അത് കുടുംബജീവിതത്തിലും വളരെ ശരിയാണ് രണ്ടുപേരും ഒരുമിച്ച് വേണം അധ്വാനിക്കാൻ മത്തായിട്ട് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ രണ്ടുപേരെ ഒരുമിച്ച് ചെയ്താലുള്ള ഗുണം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് പത്തൊൻപതാമത്തെ വാക്യം മത്തായി പതിനെട്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യം ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും ആ ഇത് ഒരു പക്ഷേ സഭയെ ഉദ്ദേശിച്ചായിരിക്കും സഭയുടെ കോണ്ടക്സ്റ്റിലായിരിക്കും പറയുന്നത് പക്ഷെ ആ പ്രമാണം ശരിയാ രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ട് ഒരു കാര്യം യാചിച്ചാൽ നിന്റെ പ്രാർത്ഥന വളരെ ഇഫക്റ്റീവ് ആകുമെന്നാണ് ഈ ഭൂമിയിൽ ഐകമത്യത്തോടെ പ്രാർത്ഥിക്കാൻ രണ്ടു പേർക്ക് ഒക്കുമെങ്കിൽ സൗഹര്മാർക്കും സൗഹര്യമാർക്കും ഒക്കും അത് ശരിയാ പക്ഷേ ഏറ്റവും ഐകമത്യപ്പെട്ട പ്രാർത്ഥിക്കാൻ ഒക്കുന്ന രണ്ടു പേര് ഭാര്യയും ഭർത്താവുമാണ് അവരെ പോലെ ഒരുമ ഏ യൂണിറ്റി ഓഫ് പേർപ്പസ് വൺനസ് ഇൻ പേർപ്പസ് ലക്ഷ്യത്തിൽ ഒരുമ ആഗ്രഹത്തിൽ ഒരുമ വേറെ രണ്ടുപേർക്കുണ്ടാകാൻ പ്രയാസമാണ് ഒരേ ലക്ഷ്യം ഒരേ ചിന്ത ഒരേ ആഗ്രഹം ഭാര്യയും ഭർത്താവും അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഇഫക്റ്റീവ് ആകാൻ കൂടെ ഒരാളുള്ളത് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഐകമത്യത്തോട് ഏകലക്ഷ്യത്തോട് രണ്ടുപേരെ ഒരുമിച്ച് ഇരിക്കുക അപ്പോൾ രണ്ടുപേർ ഒരുമിച്ചാൽ അവരുടെ പ്രയത്നത്തിന് വളരെ ഫലം കിട്ടും പിന്നെ നമുക്കറിയാം രണ്ടുപേര് ഒരുമിച്ചുണ്ടെങ്കിൽ ഏകാന്തത മാറ്റാം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഏകാന്തതയാണ് അത് നിങ്ങൾക്ക് അറിയാമോ ഇപ്പം മനസ്സിലായി കാണുകയല്ലേ കാരണം ആ ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുകൊണ്ടും ഏഹ് വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടും അത്ര മനസ്സിലാകുന്നില്ല എന്നാൽ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം വരുന്നവർക്കറിയാം കാസുണ്ട് കാറുണ്ട് ശാപ്പാടുണ്ട് നല്ല വീടുണ്ട് നല്ല മെത്തയുണ്ട് പക്ഷേ ഒരു അവസ്ഥ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ വരാം അത് വലിയ ഏകാന്തതയാണ് നിങ്ങൾക്കറിയാമല്ലോ കൊടും കുറ്റവാളികളെ ഏറ്റവും ഭയങ്കര കുറ്റവാളികൾക്ക് കൊടുക്കുന്നൊരു ശിക്ഷ സോളിറ്ററി കൺഫൈൻമെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഏകാന്ത തടവിലാക്കുക അത് തന്നെ വലിയ വധശിക്ഷയൊക്കെ വല്യ ശിക്ഷത് വധശിക്ഷ എന്ന് പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിഞ്ഞു ഇത് വർഷങ്ങൾ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കഴിയുകയാണ് ഏകാന്ത തടവ് മനുഷ്യന്റെ ഏറ്റവും വലിയ മാനസികമായ ആവശ്യമാണ് കൂട്ട് എന്നുള്ളത് ഏകാന്തത മനുഷ്യന് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആരും മിണ്ടാനില്ല ചിരിക്കാൻ ആരുമില്ല ഒരുമിച്ച് ഒന്ന് ഒരു കാര്യം പങ്കിടാൻ ആരുമില്ല ഒറ്റയ്ക്ക് അത് വളരെ നല്ലതാന്നൊക്കെ ആദ്യം തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നല്ലതല്ലെന്ന് അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ഏകാന്തത മാറ്റുന്നത് മാറ്റുന്നതിന് വിവാഹം വളരെ നല്ലതാണ് പ്രയത്നം ഫലം അണിയുന്നതിന് വിവാഹം നല്ലതാണ് പിന്നെ വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും ഏകാഗ്രി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം കല്യാണം കഴിക്കാത്തവനോട് പറയാണ് നിനക്ക് ആ ബാക്കി പറഞ്ഞേ നിനക്ക് നിനക്ക് അയ്യോ കഷ്ടം കല്യാണം കഴിക്കാത്തവരെന്നുള്ളതല്ല ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കുറെയൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം പക്ഷേ കുഴി വീണാൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒക്കെ ഇല്ല വീണാൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ നോക്കിയാൽ നീ കൂടുതൽ കുഴിയുടെ അടിയിലോട്ട് പോവുകയുള്ളൂ ഒറ്റയ്ക്ക് നിനക്ക് മാനേജ് ചെയ്യാൻ ഒക്കെ ഇല്ല നിന്നെ പിടിച്ചെഴുതിപ്പിച്ചാലേ നീ ചെളി എന്ന് കയറുകയുള്ളൂ ചെളി പറയുന്ന ജീവിതത്തിൽ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല കാശുണ്ട് വീടുണ്ട് കാറുണ്ട് ഞാൻ മാനേജ് ചെയ്തോളാം ഏ ദിവസവും പറയാ നിനക്ക് മാനേജ് ചെയ്യാൻ ഒക്കെ ഇല്ല കുറച്ചാളൊക്കെ നീ മാനേജ് ചെയ്യും പക്ഷേ നിനക്ക് മാനേജ് ചെയ്യാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നീ വീണാൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വേണം അതുകൊണ്ടുകൂടാണ് സഭയിൽ ഒന്നിലധികം മൂപ്പന്മാർ വേണമെന്ന് ദൈവം പറയുന്ന ഒരു കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു മൂപ്പൻ മതിയോ പോരാ ഒന്നിലധികം വേണം എന്താ ഈ മൂപ്പിനു ഒരു മനുഷ്യന അദ്ദേഹത്തിന് സഹായം ആവശ്യമുണ്ട് വേറെ മൂപ്പന്മാര് വേണം തൻ്റെ ജീവിതത്തിൽ കുറവ് വന്നാൽ അത് കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ സാധാരണക്കാർ മുമ്പോട്ട് വരികയില്ല മറ്റു മൂപ്പന്മാർക്കെ അതൊക്കൂ അവരുടെ സഹായം വേണം കറക്റ്റ് ചെയ്യാനായിട്ട് വീണാൽ ജീവിതത്തിൽ വീഴ്ച വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ ഭാര്യയാണ് ഭർത്താവാണ് നമ്മുടെ കൂട്ടുകാരും സൗഹര്മാരും ചിലപ്പോൾ കറക്റ്റ് ചെയ്യും പക്ഷെ അവർക്ക് പേടിയായിരിക്കും ഓ നമ്മൾ പറഞ്ഞ എന്തോ വിചാരിക്കും എന്നാൽ അങ്ങനെ വിചാരിക്കേണ്ടാത്തിയ ഒരാളുണ്ട് അത് ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ആ സഹോദരനോട് സംസാരിച്ചപ്പം അത്രയും ചൂടായി എന്തിനാ അത്രയും ചൂടാകുണ്ടായിരുന്നോ ആ ആയിരുന്നല്ലോ ഇതാർക്ക് പറയാം നിങ്ങൾക്ക് പറയാം പറയാറുണ്ടോ അതോ സഭയെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വരുമ്പ നന്നായി അങ്ങനെ തന്നെ അതാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയല്ലേ അച്ഛന് എന്തിനാ ചേട്ടൻ എന്തിനാ അത്രയും ഒച്ച എടുത്ത് ആ സഹോദരൻ അങ്ങനെ പറഞ്ഞേന് കുറച്ചുകൂടി ശാന്തമായിട്ട് പറയാൻ പാടില്ലായിരുന്നു അടുത്ത പ്രാവശ്യം ഒച്ച എടുക്കുന്നതിന് മുമ്പ് നോക്കൂ അവൾ ഇവിടെ ഞാനും ഉണ്ടോ എന്തൊരു വലിയ ഹെൽപ്പാ ഏ അത് ഭർത്താവിനെ അടിച്ചിരുത്തലോ ശാസിക്കലോ ഒന്നുമല്ല ശാന്തമായിട്ട് പറയുക അത്രയും വേണ്ടായിരുന്നു അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ ശാന്തമായിട്ട് പറയാൻ പാടില്ലായിരുന്നോ നല്ല ഉപദേശമാണ് പ്രിയപ്പെട്ടവര് ഭാര്യ കീഴ്പ്പെടണം എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം പക്ഷേ ചില സന്ദർഭത്തിൽ ഭർത്താവ് പറയുന്നതിന് എതിരും പറയണോന്ന് വേദവസ്തത്തിലുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഭർത്താവ് പറയുന്നത് സമ്മതിക്കല്ല എന്ന് വേദവസ്തത്തിൽ പറയുന്ന ഏതേലും പാവം വായിച്ചിട്ടുണ്ടോ നേരിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഞാനൊരു സൗദരിമാർക്ക് മാത്രമായിട്ട് പറഞ്ഞുതരാം ആ പോസ്റ്റിലവർത്തി അഞ്ചാം അദ്ധ്യായത്തിലുണ്ട് ഉം അനന്യാസിന് കാര്യത്തിൽ പത്രോസ് ചോദിക്കുക നീ എന്തിനാ സമ്മതിച്ചെന്ന് വായിച്ചിട്ടില്ലേ ഏ പത്രോസ് എന്താ പറഞ്ഞേ ആ ഈ പത്രോസ് തന്നെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഏ സ്ത്രീ നന്നായിട്ടൊക്കെ എങ്ങനെയാ ഭർത്താവിനോട് പെരുമാറണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പത്രോസ് തന്നെ പറയാ എന്തിനാ സംഭവിച്ചത് എന്താ നീ എതിർക്കാഞ്ഞത് കള്ളത്തരം കാണിക്കാമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോ നീ എന്തിനാ തലകുലിക്കുക ഭർത്താവ് പത്രോസ് വഴക്ക് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ശരിയല്ലാത്ത കാര്യം വരുമ്പം ഭർത്താവിനോട് പിണങ്ങണോന്നല്ല പറഞ്ഞു കൊടുക്കണം അത് വേണ്ട കേട്ടോ ആ പണി നമുക്ക് വേണ്ട അത് ശരിയാകുക അത് ശരിയാകുകയല്ല ഇത്രയും കാശ് നീ വിറ്റിട്ട് അത്രയേ വിറ്റുള്ളൂ എന്നൊന്നും പറയാൻ പോവണ്ട വിറ്റത് കൊണ്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്നും പറയാൻ പോവണ്ട എന്ന് ഭാര്യയ്ക്ക് പറയാമായിരുന്നു നീ ഭർത്താവിനോട് ഒത്തതെന്ത് എന്നാ പത്രം ചോദിച്ച് എന്തിനാ ഭർത്താവ് പറഞ്ഞ നീ സമ്മതിച്ചത് അപ്പം ചിലപ്പോ സമ്മതിക്കാൻ പാടില്ല വഴക്കുണ്ടാക്കണമെന്നല്ല എൻ്റെ അർത്ഥം ഒരാൾ വീണാൽ എഴുന്നേൽപ്പിക്കാൻ ഏറ്റവും കഴിവുള്ള ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ജീവിതത്തിൽ കറക്ഷൻ ആവശ്യമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഏറ്റവും വലിയ ഉപദേശിക്കും വലിയ പ്രസംഗത്തിനും വേദമണ്ടതിനും ഏറ്റവും പ്രായമുള്ള ആൾക്കും ചിലപ്പോൾ ഒക്കെ കറക്ഷൻ വേണം പലർക്ക് കറക്റ്റ് ചെയ്യാം അതിൽ ഏറ്റവും കറക്റ്റ് ചെയ്യാൻ നല്ല ആള് ജീവിത പങ്കാളിയാണ് കിട്ടേച്ച് പോവുകയല്ലോ കുറഞ്ഞപക്ഷം ഏഹ് കൂട്ടു സൗഹരം അന്നാ നിന്നോട് എനിക്ക് സംബന്ധമില്ലെന്ന് വേണേൽ പറയാം ഭാര്യയോട് അങ്ങനെ പറയാൻ ഒക്കെ അല്ല കറക്റ്റ് ചെയ്താലും കൂടെ ജീവിച്ചേ പറ്റൂ അപ്പോൾ എന്ന് സഭാപ്രസിംഗ് പറയാൻ എന്തെല്ലാം കാര്യമാ രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിര് മാറും പ്രായോഗികമായൊരു കാര്യമാണ് അല്ലേ പ്രായോഗികമായൊരു കാര്യമാണ് രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ തണുപ്പുള്ള ദിവസങ്ങളിൽ അവർക്ക് കുളിര് മാറും ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിര് മാറും അടുത്ത ചോദ്യം ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ടുപേരുണ്ടെങ്കിൽ ആക്രമിക്ക് എളുപ്പമല്ല ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വാഹനത്തിലൊക്കെ പോകാൻ ഭയപ്പെടണം നമ്മുടെ നാട്ടിലും ഒക്കെ എന്ന രണ്ട് പെൺ പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല അതെല്ലാവർക്കും അറിയാവുന്ന പ്രമാണം പ്രിയപ്പെട്ടവരെ ദൈവവചനം പറയുന്നത് ഒറ്റയ്ക്കല്ല ഒരുമിച്ച് രണ്ടുപേരാണ് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇത് വിവാഹത്തെ സംബന്ധിച്ച് വളരെ ശരിയാണ് ഒന്നുകുരുന്ന ഏഴാം അധ്യായത്തിൽ വിവാഹം കഴിക്കണമെന്ന് പറയുന്നതിന് സഹായകരമായ വേറൊരു പ്രമാണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഗുരുതൽ ഏഴാം അധ്യായം ഏ അതിൻ്റെ എട്ട് അതിൻ്റെ ഒന്ന് കുരുന്തൽ ഏഴിൻ്റെ അഞ്ചാമത്തെ വാക്യം എന്ന് വായിച്ചേ അഞ്ചാമത്തെ വാക്യം പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത് നിങ്ങളുടെ അജിതേന്ദ്ര അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ ദുർനടപ്പ് വരാതിരിക്കേണ്ടതിന് ഏർ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്ത ഭാര്യയും ഓരോരുത്തക്ക് സ്വന്ത ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ സാൻമാർഗിക അശുദ്ധി വരാതിരിക്കാൻ ദുർനടപ്പ് വരാതിരിക്കാൻ കൂടെ ദൈവം ചെയ്തിരിക്കുന്ന ഒരു ഒരു ക്രമമാണ് ക്രമീകരണമാണ് വിവാഹം അത് വേണ്ടെന്ന് ആരും പറയണ്ട കാരണം നമ്മളെല്ലാവരും മനുഷ്യരാ തെറ്റിപ്പോകാൻ പാപത്തിൽ വീണു പോകുവാൻ സാത്താൻ്റെ കണികളിൽ അകപ്പെട്ടു പോകാൻ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സാധ്യതയുണ്ട് അതിൻ്റെ പോസിബിലിറ്റി ഒഴിവാക്കാൻ സർവജ്ഞാനിയായി ദൈവം വെച്ച ഒരു ക്രമീകരണമാണ് നിനക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കണം ഭർത്താവ് നിനക്കൊരു ഭാര്യ ഉണ്ടായിരിക്കണം ഇത് ദൈവത്തിൻ്റെ ഐഡിയ ഓ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആരും പറയല്ലേ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് വീഴാൻ വെയിറ്റ് ചെയ്തിരിക്കരുത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ദൈവ നമ്പരം പറഞ്ഞു അത് ആവശ്യമാണ് ദുർനടപ്പ് നിമിത്തം ഏഹ് മനുഷ്യന്റെ ബലഹീനത അജിതേന്ദ്രിയ നിമിത്തം അത് അജിതേന്ദ്രിയത്വ നിമിത്തം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പാർക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഏഹ് പ്രത്യേകമായ ചില ആവശ്യങ്ങൾക്കല്ലാതെ വേർപിരിഞ്ഞിരിക്കാൻ പോലും പാടില്ലെന്നാ ന്യായമായ ആവശ്യത്തിനല്ലാതെ വേർപിരിഞ്ഞിരിക്കാൻ പോലും പാടില്ല അപ്പോൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ജീവിക്കുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ഇവിടെ പറയുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ചിരിക്കാത്ത അനേകം ആളുകളുണ്ട് ഞാൻ വിചാരിക്കുന്നത് വേദോസ്വം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത് വിവാഹം കഴിയുന്ന ഒരുമിച്ച് ജീവിക്കാനാണ് വിവാഹം കഴിഞ്ഞ് രണ്ടിടത്ത് തന്നെ അല്പകാലത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന കാര്യം അല്ലാം പറയാം വിവാഹം കഴിഞ്ഞ് അനേക നാൾ മാറിയിരിക്കാനല്ല വിവാഹം വിവാഹം കഴിക്കുന്നത് ഒരുമിച്ചിരിക്കാനാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരിക്കാത്തവർ എങ്ങനെയെങ്കിലും ഒരുമിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ദൈവത്തിൻ്റെ പരിപാടി എന്നാണ് വേദവസ്തം വായിച്ച എല്ലാവർക്കും മനസ്സിലാകുന്നത് കാരണം കല്യാണം കഴിക്കുന്നത് കഴിച്ചേച്ച് രണ്ടിടത്ത് ജീവിക്കാനല്ല കല്യാണം കഴിക്കുന്നത് കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് ഒരുമിച്ച് ജീവിച്ചാൽ ഈ പറഞ്ഞ എല്ലാം നടക്കൂ ഒരുവൻ വീണാൽ മറ്റവൻ യു കെയിൽ ആയതുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ ഒക്കുവോ ഒക്കോ തൃശ്ശൂർ വീണാൽ യു കെയിൽ ഇരിക്കുന്നോണ്ട് എഴുന്നേപ്പിക്കാൻ പറ്റുമോ പറ്റുകയല്ല ഒരുവൻ വീണാൽ അവൾ ഓസ്ട്രേലിയയിൽ ആയതുകൊണ്ട് അവൾക്ക് അവിടെ ഇരുന്ന് ഫോൺ വിളിക്കാനല്ലാതെ ഒന്നും പറ്റുകയല്ല പറ്റുമോ വീണ എഴുന്നേൽപ്പിക്കണമെങ്കിൽ കൂടെ വേണം കുളിർ മാറണമെങ്കിൽ കൂടെ കിടക്കണം ദുർനുപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം ഇതല്ലേ വേദവസ്തം പറയുന്നത് വേദവസ്തം പറയുന്ന ഇതാണ് അതാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നാൽ മാനുഷികമായ സാഹചര്യങ്ങൾ കൊണ്ട് ചില ക്രമീകരണങ്ങൾക്കായി അപ്പ അല്പകാലമൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ മാറിയിരിക്കേണ്ടി വരും അതിൻ്റെ കാര്യമല്ല പറയുന്നത് അന്യായമായ നിലയിൽ വിവാഹം കഴിച്ച് ഒരുമിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഒരുമിച്ച് ജീവിച്ചാലേ വിവാഹ ജീവിതത്തിലെ കടപ്പാടുകൾ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ ഒരുമിച്ചല്ലാതെ ജീവിച്ചാൽ വിവാഹ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന കടപ്പാടുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കയില്ല എങ്ങനെയാണ് സാധിക്കുന്നത് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ കടപ്പാട് എങ്ങനെയാണ് നിർവഹിക്കുന്നത് ഒരു മാർഗവുമില്ല ഞാൻ എല്ലാ ദിവസവും ഇമെയിൽ അയക്കുന്നുണ്ടെന്നാണ് ഭർത്താവ് പറയുന്നത് പക്ഷേ ഇമെയിൽ മാത്രം പോരാ ഫീമെയിലിന് ഫിസിക്കൽ പ്രസൻസ് വേണം ഫീമെയിലിന് ഇമെയിൽ കിട്ടിയുകൊണ്ട് കാര്യമില്ല ശാരീരികമായ സാന്നിധ്യം ആവശ്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിലിപ്പ് ലേഖനത്തിൽ ആത്മീയ ജീവിതത്തിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഫിലിപ്പർ പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക അത് പല അർത്ഥങ്ങൾ നല്ല അർത്ഥങ്ങൾ അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും പല ആശയങ്ങളുണ്ട് എന്നാൽ അതിൽ ഒരു ആശയം മാത്രം ഞാൻ എടുത്തു പറയുക രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാനായിട്ട് പ്രവർത്തിക്കണമെന്നല്ല എൻ്റെ അർത്ഥം വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ ബ്രിങ് യുവർ സാൽവേഷൻ ഇൻ ടു പ്രാക്ടിക്കൽ ലൈറ്റ് നിനക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ പ്രവൃത്തിപഥത്തിൽ നീ കാണിക്കണം നീ കൊണ്ടുവരണം നീ രക്ഷിക്കപ്പെട്ടു ശരിയാ ആ രക്ഷ നിന്റെ അനുദിന ജീവിതത്തിൽ നീ മാനിഫെസ്റ്റ് ചെയ്യണം അത് കാണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാ അത് കാണിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാത്തോളം കാലം ഞാൻ വളരെ നല്ല ആളാന്നാ കല്യാണം കഴിക്കുന്നവരെല്ലാവരും വിചാരിക്കുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാൻ അത്ര നല്ല ആളല്ലെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത നമ്മുടെ ദേഷ്യം നമ്മുടെ ഇറിറ്റേഷൻ നമ്മുടെ മുൻകോപം ഇതെല്ലാം പുറത്ത് ആടുന്നത് സഭയെ പുറത്ത് ആടുകയല്ലോ സഭയെ നല്ല ആളാണ് ഏഹ് അറുക്കാൻ കുഞ്ഞു പോകുന്ന കുഞ്ഞാടിനെ പോലെയാണ് സഭയിൽ പക്ഷെ വീട്ടിൽ വരുമ്പോൾ അലറുന്ന സിംഹം പോലെയാണ് ഇതെല്ലാം പുറത്തിയാടുന്ന എപ്പോഴാണെന്നറിയാവുക രണ്ടുപേരുടെയും ഒരുമിച്ച് ഓരോ ദിവസവും ജീവിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അന്യോന്യ സംസാരമുണ്ടായ അഭിപ്രായ വ്യത്യാസമുണ്ടായ കൊച്ചു കൊച്ചു കാര്യമാണ് അപ്പോഴാണ് നമ്മുടെ ദുർസ്വഭാവങ്ങളൊക്കെ വെളിയിൽ വരാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് നമ്മുടെ രക്ഷ പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരുവ എൻ്റെ കുറവ് കണ്ട് ദൈവസന്ധിയിൽ അനുഭവിക്കുവാനും ഭാര്യയോട് അല്ലെ ഭർത്താവിനോട് ചോദിക്കുവാനും അത് കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഏ ഏറ്റവും നല്ല മാർഗം ആയിട്ട് രണ്ടുപേർ ജീവിക്കുന്ന ബന്ധമാണ് ഏറ്റവും ആയിട്ട് ഹൃദ്യമായിട്ട് ലോകത്തിൽ രണ്ടുപേർ ജീവിക്കുന്നത് കൂട്ടുകാർ തമ്മിലല്ല സഹോരന്മാരും തമ്മിലല്ല ഭാര്യയും ഭർത്താവും തമ്മില അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഏറ്റവും കറക്റ്റ് ചെയ്യുക എൻ്റെ കുറവ് ഏറ്റവും കാണുവാൻ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയപ്പെടാൻ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് താഴാൻ ഭാര്യയോടൊരു സോറി പറയാൻ ഒക്കെ അവസരം കിട്ടുമ്പോഴാണ് എൻ്റെ സ്വഭാവ സംസ്കരണം നടക്കുന്നത് ഞാൻ ഒറ്റയാനായിട്ട് നടന്നാൽ എൻ്റെ സ്വഭാവ സംസ്കരണം നടക്കുകയില്ല എന്നെ കറക്റ്റ് ചെയ്യാൻ എൻ്റെ കുറവ് കാണാൻ അവസരങ്ങൾ ലഭിക്കണം എപ്പോഴാണ് അവസരം ലഭിക്കുന്നത് ആഴ്ചയിൽ ഒന്ന് കാണുന്ന സഹോദരന്റെ കൂടെ അവസരത്തിൽ കിട്ടുകയില്ല അത് ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ച് പാർക്കുന്ന ഭാര്യ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ കാണാൻ ഏറ്റവും അവസരം ലഭിക്കുന്നത് വിശ്വസ്തരാണെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കുവാനും തെറ്റ് തിരുത്തുവാനും ഉള്ള അവസരം വിവാഹ ജീവിതത്തിലാണ് ലഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം വിവാഹം കഴിക്കേണ്ടതിൻ്റെ വേറൊരു ആവശ്യകത ജെനിസിസ് വൺ വേസ് ട്വന്റി എയ്റ്റ് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന കൽപ്പിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം അതിന് രണ്ടു പേര് വേണം അതിനാണ് ദൈവം വിവാഹം വെച്ചിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം വിവാഹം കഴിച്ചില്ലെങ്കിൽ പറ്റും ഓഹ് എനിക്ക് കല്യാണമൊന്നും വേണ്ട ആ ശരി അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ബാച്ചലറാന്ന് വിചാരിക്കുക എനിക്ക് വിവാഹം വേണ്ട എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അവകാശം അല്ലേ അല്ലാതെ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാൻ അവകാശം അല്ല ഒരു സഹോദരി പറയാണ് ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല ശരി ഈ സഹോദരിക്ക് പറയാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും പറയാം എനിക്ക് കല്യാണം വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞാൽ എന്ത് പറ്റും നിങ്ങളൊന്ന് പറഞ്ഞേ സകലരും പറയാം ഞങ്ങൾക്ക് കല്യാണം വേണ്ട ഞങ്ങൾക്ക് വിവാഹമൊന്നും വേണ്ട പുരുഷനും സ്ത്രീ ഒരുമിച്ചൊന്നും ജീവിക്കണ്ട അത് ശരി ലോകത്തിന് എന്തോ പറ്റും എന്താ പറ്റും ചിന്തിച്ച് നോക്കി ലോകത്തിന് എന്ത് പറ്റും ഏ ലോകം നിന്നു പോകും അല്ലേ ലോകം നിന്ന് പോകല്ലേ ആരും കല്യാണം കഴിക്കുന്നുമില്ല സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നുമില്ല എല്ലാവരും തീരുമാനിച്ചു ഇത് തൊല്ലാ ഭയങ്കര ബന്ധപ്പാടാണ് വിവാഹ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനിയും പോലെ ഞങ്ങളാരും കല്യാണം കഴിക്കുന്നില്ല അങ്ങനെ വെച്ചാൽ എന്തു പറ്റും ലോകം നിന്നു പോകും ജൂബിലി ആശുപത്രി അടച്ചു അടച്ചുപൂട്ടേണ്ടി വരും ആളില്ല ഡോക്ടർമാരു പിന്നെ രോഗികളും ഇല്ല മനുഷ്യരെ ഇല്ല അപ്പൊ എനിക്കെങ്ങനെ തീരുമാനിക്കാമെങ്കിൽ വേറെ ആർക്കും തീരുമാനിച്ചു അതോ എനിക്ക് മാത്രം സ്പെഷ്യൽ റൈറ്റ് ആണോ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചാലോ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ ലോകം നിന്ന് പോകും ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താ ലോകം നിന്ന് പോകണമെന്നാണോ ദൈവത്തിൻ്റെ കാര്യപരിപാടി സന്താന വിഷ്ണുളളവരായി നിങ്ങൾ പെരുകി ലോകം മുന്നോട്ട് പോകണം ദൈവത്തെ ലോകത്തെക്കുറിച്ച് അനേക കാര്യപരിപാടികൾ ദൈവത്തിനുണ്ട് ഭാവിയെക്കുറിച്ച് നമുക്കതറിയാം അതെല്ലാം നിറവേറണമെങ്കിൽ കല്യാണം കഴിക്കണം വിവാഹം കഴിച്ചല്ലെങ്കിൽ ആ കാര്യപരിപാടി നിറവേറുകയില്ല മനുഷ്യന് കല്യാണം കഴിക്കാത്തതുകൊണ്ട് നാളെ ആകാശത്തുനിന്ന് ദൈവം കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇടാൻ പോവുകയല്ല അങ്ങനെ പരിപാടി ദൈവത്തിനില്ല ഞാനത് എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വിവാഹം വളരെ പ്രധാനമാണ് ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഫാമിലി കോൺഫറൻസിൽ പ്രസംഗിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇന്ന് ഈ വിഷയം ഒരിടത്ത് പ്രസംഗിക്കുന്നത് അപ്പോൾ ഇത് തുടക്കമാണ് ഇനി എല്ലായിടത്തും ഇത് പറയാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കേൾക്കുക കല്യാണം വേണ്ട കല്യാണം വേണ്ട അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ വചനത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ ആ പറയുന്നത് ന്യായമാണോ ശരിയാണോ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷയം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് അപ്പം നെല്ലിക്കുന്നിൽ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുക അപ്പം ഇനി നെല്ലിക്കുന്നിലുള്ള ആരും ഇത് പറയാൻ പാടില്ല ബാക്കി സ്ഥലങ്ങളിലും ഇത് പറയണം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ മനുഷ്യനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുപരിപാടി വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ജനറൽ പ്ലാൻ എങ്കിലേ ലോകം മുമ്പോട്ട് പോകൂ എന്നാൽ ചിലരെ സംബന്ധിച്ച് എക്സെപ്ഷണലായിട്ട് സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് ദൈവത്തിന് അല്ലേ എല്ലാ റൂളിനും എക്സെപ്ഷനുണ്ട് ചിലരെ സംബന്ധിച്ച് അവർ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ച് ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഫലകരമായി ശുശ്രൂഷിക്കണമെന്ന് ദൈവത്തിന് ചില സ്ത്രീകളെ സംബന്ധിച്ചും ചില പുരുഷന്മാരെ സംബന്ധിച്ചും ഉദ്ദേശമുണ്ട് അവർക്ക് ദൈവം അത് സ്പെഷ്യലായിട്ട് മനസ്സിലാക്കി കൊടുക്കും മാത്രമല്ല അങ്ങനെ ജീവിക്കാനുള്ള കൃപയും ദൈവം അവർക്ക് കൊടുക്കും അവർ കല്യാണം കഴിക്കണ്ട അത് പക്ഷേ വളരെ ചുരുക്കം പേരെയുള്ളൂ നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ അവർ വിവാഹം കഴിക്കണ്ട നിങ്ങൾ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല വില്യം മാക്ഡൊനാൾഡിനെ പോലെയുള്ള ബൈബിൾ കമൻഡറി എഴുതിയ ഭക്തന്മാരായ ആളുകൾ വേറെയും സ്ത്രീ പുരുഷന്മാരെ നമുക്കറിയാം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മിഷണറിമാരായിട്ടൊക്കെയുള്ള അനേകരും വിവാഹം വേണ്ടെന്ന് വെച്ചു ദൈവം ആ നിലയിൽ അവരെ നടത്തി അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തു ഒറ്റയ്ക്ക് ജീവിക്കാനും ഉള്ളതായ പ്രാപ്തി ദൈവം കൊടുത്തു അവർ സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് ദൈവം അവരെ ഏൽപ്പിച്ച് ജോലികൾ ചെയ്യട്ടെ അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ആ കാറ്റഗറിയിൽ പെടാത്ത എല്ലാവരും ആ കാറ്റഗറിയിൽപ്പെട്ടവർ ഒരു ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ വിവാഹം കഴിക്കണം അതാ ദൈവത്തിൻ്റെ പ്ലാൻ അതുകൊണ്ട് വിവാഹ സമയമാകുമ്പോൾ അപ്പനും അമ്മയും ആ കാര്യം പ്രാർത്ഥിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ചിന്തിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോകണം വിവാഹിതരാകണ്ട യുവതി യുവാക്കന്മാർ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വ ന്യായമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പ്ലാൻ ഞാൻ വിവാഹം കഴിച്ച് ഒരു കുടുംബ നയിച്ച് നമുക്കറിയാം വേദവസ്തു പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെയും സഭയുടെയും നിടലായിട്ട് ഈ ലോകത്തിൽ നാം ജീവിക്കണം ഇഫേ സലിഹൻ അഞ്ചാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ഭാര്യാഭർത്തൃ ബന്ധം അത് വേണ്ടതെന്ന് എങ്ങനെയാ പറയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുക അത് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിറലാണ് എനിക്കതൊന്നും വേണ്ട എന്നൊരാൾക്ക് പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സ്വാഭാവികമായി സാധാരണഗതിയിൽ എല്ലാ യുവതിവാക്കന്മാരും പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആൾ തക്ക സമയത്ത് മനസ്സിലാക്കി വിവാഹം കഴിക്കണം അതുപോലെ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബന്ധത്തിൽ വേണ്ട പ്രാർത്ഥനയും കരുതലും അന്വേഷണവും നടത്തണം ദൈവിക നടത്തിപ്പും സഹായവും അനുസരിച്ച് വിവാഹ ജീവിതത്തിൽ മക്കൾ പ്രവേശിക്കണം മക്കളെ പ്രവേശിപ്പിക്കണം അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് അതുകൊണ്ട് വിവാഹം ഇല്ലേൽ സാരയില്ല കല്യാണം കഴിക്കണ്ട എന്നുള്ള ചിന്താഗതി വേദപുസ്തകത്തിന് അനുസരണമായിട്ടുള്ളതല്ല ഞാൻ ആദ്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില പ്രത്യേക പരിവസ്ഥിതികളിൽ ദൈവം അങ്ങനെ വെച്ചിട്ടുള്ളവർക്ക് അത് വേണ്ട എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടിയും ഹിതവും അതാ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിവാഹത്തിൻ്റെ പ്രാധാന്യം ദ ഇമ്പോർട്ടൻസ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വിവാഹം കഴിക്കണം എന്നുള്ളതിനുള്ള വേദപുസ്തക ന്യായങ്ങൾ ഇനി പറയാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ വിവാഹവും കുടുംബജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ് വേണേ കഴിച്ചു ഇല്ല കഴിച്ചില്ല അങ്ങനെയല്ല കല്യാണം കഴിച്ചു ഇങ്ങനെ ജീവിക്കുക അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അങ്ങനെയല്ല ചില വർഷങ്ങൾക്കുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഫാമിലി കോൺഫറൻസ് നടന്നു അതിൻ്റെ ഒടുവിൽ വന്നിരുന്നവർക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു സമയം കൊടുത്തു ഈ ക്യാമ്പിൽ വന്നുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് സാക്ഷ്യം പറയാം അപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഭാര്യയും ഒന്നോ രണ്ടോ മക്കളുണ്ടെന്ന് തോന്നുന്നു കൊച്ചു പിള്ളേരാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു നമ്മുടെ ഒരു സോരൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞ ഞാൻ മറക്കുകയല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷമായി ഒന്നോ രണ്ടോ പിള്ളേരുണ്ട് ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് കഴിയാം വിവാഹ ജീവിതം ഇത്ര പ്രധാനമാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ ഇത്രയും നാളും അറിയാൻ പാടില്ലായിരുന്നു കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്ന ഒരാൾ പറയുക ഇതിത്രയും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് മനസ്സിലാകാതെ വിവാഹ ജീവിതം കഴിക്കുന്ന പലരും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കല്യാണം കഴിച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോവുക എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണെന്നും സൂക്ഷിച്ച് ജീവിക്കേണ്ടതാണെന്നും ഇതിൽ കൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറാനുണ്ടെന്നും അതിനനുസരിച്ച് വേണം ഞങ്ങൾ രണ്ടുപേരും ജീവിക്കാനെന്നും ഗൗരവതരമായ ബോധമില്ലാതെ കളി പോലെ ജീവിച്ചു പോകുന്ന കുടുംബജീവിതങ്ങളുണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട് കളിയല്ല കല്യാണമെന്ന് അത് വളരെ ശരിയാണ് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇടയിലെ ഒരു ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ് കല്യാണം കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പിണങ്ങി പിരിയാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയുടെ അപ്പനെ അവരുടെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി മക്കൾക്ക് എന്താ മക്കൾ അങ്ങനെ ചിന്തിക്കാൻ കാര്യം നമുക്കറിയാമല്ലോ സാധാരണ പിരിയണമെന്നൊക്കെ പറയുന്നത് ഏ എന്തെങ്കിലും അവിശ്വസ്തയോ അസന്മാർഗികതയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറുകയൊക്കെ ചെയ്യുമ്പോഴാണ് കല്യാണമൊക്കെ പൊട്ടുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി മക്കൾക്ക് എന്തു പറ്റി അപ്പം ആ ആൾ അതായത് ഈ പെൺകുട്ടിയുടെ അപ്പം പറയാണ് ഇങ്ങനെയുള്ള ഒരു കുഴപ്പവും പറ്റിയില്ല പക്ഷേ ദേ ഡിഡ് നോട്ട് ടേക്ക് മാരേജ് സീരിയസ്ലി അവരുടെ വിവാഹ ജീവിതം അവർ പിരിഞ്ഞു കേട്ടോ ദുഃഖകരെന്ന് പറയട്ടെ അവർ പിരിഞ്ഞു പിരിയാൻ എന്താ കാര്യം ഏ എന്താ അപ്പം പറഞ്ഞേ അവിടെ അവിശ്വസതേ അസന്മാർഗീതയില്ല തല്ലും വഴക്കും ഒന്നുമില്ല പിന്നെന്തു പറ്റി വിവാഹ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുത്തില്ല കല്യാണം കഴിച്ചിട്ട് അത് കളിയാന്നുള്ള പോലെ ഇങ്ങനെ കറങ്ങി ഒക്കെ ഇങ്ങനെ സാധാരണ തീ ജീവിച്ചു അന്യം അന്യം ശ്രദ്ധിച്ചില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇയാളോട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അവൾ എന്നെ ബോധറി എന്തില്ല പിന്നെ ഞാനെന്തിനാണ് അവളുടെ കൂടെ ജീവിക്കുന്നത് നമുക്ക് പിരിഞ്ഞേക്കാം പിരിഞ്ഞു അപ്പം എന്താ സംഭവിച്ചേ കൊടുക്കേണ്ട ഗൗരവം കൊടുത്തില്ല ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ല അപ്പോൾ വിവാഹ ജീവിതം കുടുംബം ദൈവം സ്ഥാപിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാലേ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കുകയുള്ളൂ ശ്രദ്ധിക്കാതിരുന്നാൽ ലോകത്തിലെ ഒരു കാര്യവും മെച്ചപ്പെടുകയില്ല അഴുക്കാവുകയുള്ളൂ അത് സയൻസിലെ ഒരു പ്രമാണമാണ് ഞങ്ങൾ പഠിച്ചു കാണും എനിത്തിങ് ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ് വിൽ ഓൺലി ഡിറ്റീരിയറേറ്റ് ശ്രദ്ധിക്കപ്പെടാതെ വിടുന്ന ഏത് കാര്യവും ഏത് കാര്യവും ഉള്ളൂ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകുകയല്ല ഒരു കാര്യവും നന്നാകുകയല്ല ഈ ഹോള് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പണിതും ഇപ്പോഴും നന്നായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു മുമ്പിലൊക്കെ നല്ല ഭംഗിയുണ്ട് എന്താ കാര്യം ഇത്രയും വർഷം ആയപ്പോൾ അത് സ്വയമേ അങ്ങ് നന്നായതല്ല പിന്നെന്താ നിങ്ങൾ കാശമുടക്കി ആളെ നിർത്തി പണി ചെയ്ത് ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്ത് ജനലിംഗതുമൊക്കെ മാറ്റി വൃത്തിയാക്കി അല്ലാതെ നൂറ് വർഷം കഴിയുമ്പോൾ ഹോൾ മെച്ച മെച്ചപ്പെടും അങ്ങനെ മെച്ചപ്പെടുകയല്ല നൂറ് വർഷം വേണ്ട അഞ്ച് വർഷം കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഏഹ് അതും ഇതും പിടിച്ച് അഴുക്കായി പായലും പിടിച്ച് അഴുക്കായി കിടക്കും എല്ലാ കാര്യവും അങ്ങനെയാണ് ലോകത്തിൽ തന്നെ നന്നാകുന്ന ഒരു കാര്യവുമില്ല അത് ശാസ്ത്രീയ പ്രമാണമാണ് ഏത് കാര്യവും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം ഒരു തോട്ടം വീട്ടിലൊരു തോട്ടം വെച്ചു ചെടി ഇഷ്ടമുള്ള ഒരാൾ അവിടുന്ന് അവിടുന്നിവിടുന്നൊക്കെ പൂ കൊണ്ടു ചെടി കൊണ്ട് ചെടി കൊണ്ടുവന്നു നട്ടു ഏ പിന്നെ ചെയ്യണം നട്ട് എല്ലാം വൃത്തിയാക്കി പിന്നെ പിന്നെ ഒന്നും ചെയ്തില്ല എന്താ പറ്റുമോ ഒരാഴ്ച ചെയ്യുമ്പോൾ എല്ലാം കരിഞ്ഞു പോകും ഒരു മാസം കഴിയുമ്പോൾ തോട്ടം ഒന്നും കാണുകയല്ല പക്ഷേ അറ്റൻഡ് ചെയ്താലോ എല്ലാ ദിവസവും എഴുന്നേറ്റ് നോക്കും വെള്ളമൊഴിച്ചോ വളവിട്ടോ കിളച്ചോ ഏ അകലം വിട്ടൊക്കെ ഇതിനെ വെച്ചോ അങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചാൾ കഴിയുമ്പോൾ തോട്ടം മനോഹരമായൊരു പൂന്തോട്ടമായിട്ട് തീരും പ്രിയപ്പെട്ടവർ മാരേജ് ഈസ് ലൈക്ക് എ ഗാർഡൻ ഇഫ് യു അറ്റൻ ട് വിറ്റ് ഇറ്റ് വിൽ ഇംപ്രൂവ് ഇഫ് യു ഡു നോട്ട് അറ്റൻറ്റ് ടു ഇറ്റ് ഇറ്റ് വിൽ ഡിറ്റേറ്റ് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു തോട്ടം പോലെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അന്യോന്യം സമയം കൊടുക്കുക അന്യോന്യം സംസാരിക്കുക അന്യോന്യം കരുതുക അന്യോന്യം ക്ഷമിക്കുക ഒരുമിച്ച് ആലോചിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്താൽ വിവാഹ ജീവിതം നന്നാവും ഇത് ചെയ്തില്ലെങ്കിലോ ഇത് ചെയ്തില്ലെങ്കിൽ വിവാഹ ജീവിതം താറുമാറാവും അതുകൊണ്ട് ഇത് പ്രധാനമാണ് എന്നുള്ളതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം ഓരോന്നും ഇഷ്ടംപോലെ വിശദീകരിച്ച നല്ലതാ പക്ഷേ അതിനിപ്പോൾ സമയമെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് വിവാഹം പ്രധാനമായിരിക്കുന്നത് അനേക കാരണങ്ങൾ പറയാറുണ്ട് ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചാണ് മാരേജ് ഇസ് ഡിവൈൻ ഇൻ ഒറിജിൻ ദൈവം സ്ഥാപിച്ച അതുകൊണ്ട് തന്നെ വിവാഹം ഏറ്റവും പ്രധാനമാണ് ദൈവമാണ് സ്ഥാപിച്ചതെന്ന് വന്നാൽ അതിൻ്റെ പ്രാധാന്യം അതിൽ തന്നെ വലുതാണ് ഇറ്റ് ഈസ് ദി ഐഡിയ ഓഫ് എൻ ഓൾ വൈസ് ഗോഡ് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആശയമാണ് വിവാഹം അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രധാനമാണ് നമ്മളാരും ഉണ്ടാക്കിയതല്ല സഭക്കാരും ഉണ്ടാക്കിയതല്ല സമൂഹം ഉണ്ടാക്കിയതല്ല സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ബുദ്ധിമൂച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് വിവാഹം അതുകൊണ്ട് തന്നെ വിവാഹം ഏറ്റവും പ്രധാനമാണ് ദൈവത്തിൻ്റെ കാര്യമാണ് മാരേജ് ഈസ് ഗോഡ്സ് ബിസിനസ് നമ്മുടെ ആരുടെയും കാര്യമല്ല വിവാഹം കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ഇനി ദൈവത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് വിവാഹം ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് മൂന്നാണ് ഒന്ന് കുടുംബം മറ്റൊന്ന് സഭ മറ്റൊന്ന് ഗവൺമെൻറ് ഭരണം ഇത് മൂന്നും ദൈവത്തിൻ്റെ സ്ഥാപനങ്ങളാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ ഒന്നാമത്തെ സ്ഥാപനം ഗവൺമെൻറ് അല്ല സഭയല്ല ഒന്നാമത്തെ സ്ഥാപനം കുടുംബമാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോഡ് ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ സ്ഥാപനം കുടുംബമാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ് ഇനി മറ്റൊന്ന് ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളിൽ ആദ്യത്തെ ബന്ധവും ഏറ്റവും ദൃഢതരമായ ബന്ധവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചത് ദൈവമാണ് നമുക്കെല്ലാവർക്കും അറിയാം ദൈവം സ്ഥാപിച്ച ആദ്യ ബന്ധം അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമല്ല പിന്നെ പെങ്ങളും ആങ്ങളും കൂടുള്ള ബന്ധമല്ല ദൈവം സ്ഥാപിച്ച ആദ്യ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആദ്യ ബന്ധമെന്ന് മാത്രമല്ല ഏറ്റവും ദൃഢതരമായ ബന്ധം ലോകത്തിൽ അനേക ബന്ധങ്ങളുണ്ട് ഉറ്റ സ്നേഹിതരൊക്കെ ഉണ്ട് നമുക്ക് പക്ഷേ ഏറ്റവും ദൃഢതരമായ ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആൻഡ് ദ സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ് ദൈവം സ്ഥാപിച്ചത് വിവാഹ ബന്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റ് പറയുമ്പോഴും ആ ഇത്ര പ്രധാനമാണോ ഇത് ദൈവം സ്ഥാപിച്ചതാ രണ്ട് ദൈവത്തിൻ്റെ ആദ്യ സ്ഥാപനമാണ് മൂന്ന് ദൈവം സ്ഥാപിച്ച ആദ്യത്തെ ബന്ധമാണ് പിന്നെ ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഈ കാരണങ്ങളാൽ വിവാഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്തൊരു കാരണം ലോകത്തെക്കുറിച്ചുള്ള കാര്യപരിപാടി നിറവേറ്റുവാൻ ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരം കുടുംബമാണ് ഫാമിലി ഇസ് ദ മീൻസ് ത്രൂ വിച്ച് ഗോഡ് ക്യാരീസ് ഔട്ട് ഹിസ് പ്ലാൻ ഫോർ ദ വേൾഡ് ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം നിറവേറ്റുന്നത് എങ്ങനെയാണ് കുടുംബം വഴിയാ നമ്മൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ട് വായിച്ചല്ലോ ഏഹ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ശകലത്തിൻ്റെ മേലും വാഴുവീൻ അതാണ് ദൈവത്തിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള പരിപാടി ഭൂമിയെങ്ങനെ ഉണ്ടാക്കി കാലിയായിട്ട് പത്ത് പേരെ ഒരു മൂലക്കെട്ട് അവരിങ്ങനെ ജീവിച്ചു പോവുക അതല്ല ദൈവത്തിൻ്റെ പരിപാടി ഈ ഭൂമി മനുഷ്യനെ കൊണ്ട് പെരുകണം എന്നിട്ട് അതിനെ മനുഷ്യൻ വാഴണം ദൈവത്തിൻ്റെ കാര്യപരിപാടി ഏതാ ആ കാര്യപരിപാടി നിറവേറണമെങ്കിൽ കുടുംബം വേണം കുടുംബമില്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി നിറവേറുക നോഹയുടെ കാലത്ത് ലോകത്തിലെ സകല മനുഷ്യരെയും നോഹയുടെ കുടുംബം ഒഴിച്ച് എല്ലേയും ദൈവം അല്ലേ ജലപ്രളയത്തിൽ പക്ഷേ നോഹയുടെ ജലപ്രളയം നാശത്തിന് ശേഷവും ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം നിറവേറ്റിയത് നോഹയുടെ കുടുംബത്തിൽ കൂടെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗോഡ് കണ്ടിന്യൂ ടു കാരി ഔട്ട് ഹിസ് പ്ലാൻ ഫോർ ദ വേൾഡ് ആഫ്റ്റർ ദ ഫ്ലാറ്റ് ത്രൂ വൺ മാൻസ് ഫാമിലി ഒരാളുടെ കുടുംബം വഴിയാണ് ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം മുന്നോട്ട് കൊണ്ടുപോയത് സകലത്തെയും സകലരെയും നശിപ്പിച്ചു കഴിഞ്ഞും ലോകത്തെക്കുറിച്ചുള്ള കാര്യപരിപാടി ദൈവം മുമ്പോട്ട് കൊണ്ടുപോയത് ഒരാളുടെ കുടുംബം വഴിയാണ് അപ്പോൾ കുടുംബം ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി നിറവേറ്റാനുള്ള നല്ലൊരു മുഖാന്തരമാണ് കുടുംബം നമുക്ക് മക്കളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും നമുക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ് അതിലാരും വിഷമിക്കുകയും പെണ്ണായിപ്പോയി വിചാരിച്ച് വിഷമിക്കുകയും നിരാശപ്പെടുകയെന്നും വേണ്ട നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളുടെ കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പം വന്നതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് പറഞ്ഞേക്കാം നിങ്ങൾക്ക് അറിയാവുന്ന ആളായുണ്ട് കൊണ്ട് ചാൽസ് വിക്സ് ആയിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഇവിടെ ആയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു അദ്ദേഹമാണ് എന്നെ ആദ്യം ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയത് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എനിക്ക് മൂന്ന് മക്കൾ മക്കളുണ്ടായിക്കഴിഞ്ഞ് മൂന്ന് പെൺമക്കളാണ് മൂന്ന് മക്കൾ മക്കളുണ്ടായിക്കഴിഞ്ഞ് നാലാമത് എനിക്കൊരു മകൾ ഉണ്ടായ കാര്യം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു എഴുത്തെഴുതി ഇങ്ങനെ എനിക്ക് നാലാമതൊരു മോളുണ്ടായെന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഈ മലയാളികളുടെ മനസ്സ് നല്ലതായിട്ട് അറിയാം ഇരുപത്തിരണ്ട് വർഷം എല്ലാ വർഷവും ഇന്ത്യ വന്നയാളാണ് അപ്പോൾ മലയാളി എങ്ങനെ ചിന്തിക്കുന്നതെന്ന് പുള്ളിക്കറിയാം അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞങ്ങൾക്കും ചിലപ്പം വല്ലതും മനസ്സിലൊരു സന്തോഷക്കുറവല്ലോ ആയിരിക്കുമോ എന്ന് വിചാരിച്ച എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു എഴുത്തെഴുതി ചാൾസ് വിക്സ് ആയിട്ട് അപ്പോൾ ആ എഴുത്തിൽ എഴുതിയത് നാലാമത് ഒരു മോളുണ്ടായെന്ന് കേട്ടു അതിൽ വിഷമിക്കൊന്നും വേണ്ട അദ്ദേഹം ഒരു കാര്യം ദൈവത്തിൻ്റെ കാര്യപരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഒരു മോളെ കൂടെ ദൈവം തന്നിരിക്കുന്നത് അതിൽ ഡിസ്കറേജ്മെന്റ് ഒന്നും വേണ്ട എന്ന് പറയാൻ അദ്ദേഹം സ്നേഹം കൊണ്ട് എഴുതിയതാണ് ചില ആളുകൾക്ക് ഭയങ്കര ഡിസ്കറേജ്മെന്റാണ് ഏ പെണ്ണായി പോയല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുന്ന എത്ര വിശ്വാസികളുണ്ടെന്ന് അറിയാമോ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പോവുകയും ആളുകളോടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ചില അമ്മമാർക്ക് തീരാ ദുഃഖമായി എല്ലാം പെണ്ണായിപ്പോയി ഒരാൾ പറഞ്ഞു കുറഞ്ഞു പക്ഷേ ബീടി വലിക്കുകയല്ലോ എന്നെങ്കിലും ആശ്വസിക്കാമായിരുന്നു അന്ന് ഏ എല്ലാം പെണ്ണായിപ്പോയി ഏതാണ്ട് ഭയങ്കര കുഴപ്പം സംഭവിച്ചെന്നാണ് അത് കാശിനോടുള്ള സ്നേഹം കൊണ്ടുകൂടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അർത്ഥം മലയാളികൾക്കെല്ലാം മനസ്സിലായി അതുപോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് പെണ്ണാണോ ആണാണോ ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട് പെണ്ണായിപ്പോയത് കൊണ്ട് യാതൊരു ദോഷവുമില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാം പെണ്ണാണെന്നുള്ളതിൽ ഏഹ് ആത്മീയമായും മറ്റു നിലകളിലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അതിലൊന്നും ആരും പരിഭ്രമിക്കണ്ട ഭയപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് തരുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിൽ സന്തോഷിച്ചാൽ മതി ഞാൻ ആ ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഞങ്ങളുടെ കുടുംബത്തോട് വളരെ അടുത്ത ഒരു പ്രായമുള്ള ഒരു ഒരു സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു നാലാമത്തെ നാലാമതൊരാണ് വേണോ ഞങ്ങൾക്ക് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് ന്യൂസ് വരാനായിട്ട് നാലാമത് എന്നുള്ള ന്യൂസ് വരാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു നാലാമതും പെൺകുച്ച് ഞാൻ ഈ അപ്പച്ചനെ പ്രായമുള്ള ആളാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞു വച്ചാ ആ ഞങ്ങൾക്ക് ഇങ്ങനെ ഭാര്യ പ്രസവിച്ചു ഒരു പെൺകുട്ടിയാ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ കുറേ നേരം ഒരു നിശബ്ദത ഉണ്ടായി മറ്റേ അറ്റത്ത് നിശബ്ദത അർത്ഥ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ കുറേ നേരം സ്വർഗത്തിൽ മൗനം ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ഒരു നിശബ്ദത ഒന്നും പറയാനില്ല കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നത് തീർച്ചയായിട്ടും നാലാമത് ആണായിരിക്കുമെന്നാണ് പക്ഷേ സംഭവിച്ചില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടി ലോകത്തെക്കുറിച്ച് ദൈവം നിറവേറ്റുക അതിൽ ആണുങ്ങൾക്ക് പങ്കുണ്ട് പെണ്ണുങ്ക് പങ്കുണ്ട് എല്ലാ പെണ്ണുങ്ങളായാൽ അതിലും പ്ലാൻ ഉണ്ട് എല്ലാ ആണുങ്ങളായാൽ അതിലും പ്ലാൻ ഉണ്ട് വിശ്വാസികളായ നാം അതിലൊന്നും അധികം സന്തോഷിക്കോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നാം കുടുംബങ്ങളായി ജീവിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കൂടെ ദൈവത്തിൻ്റെ കാര്യപരിപാടി നിറവേറുക അതായിരിക്കണം നമ്മുടെ സന്തോഷവും നമ്മുടെ ലക്ഷ്യവും അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടി നിറവേറ്റുവാനുള്ള ദൈവത്തിൻ്റെ മുഖാന്തരമാണ് ഇനി സമൂഹത്തിലെ അടിസ്ഥാന ഘടകം കുടുംബമാണ് ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി അതാണ് കുടുംബത്തിൻ്റെ പ്രാധാന്യം സമൂഹം എന്ന് പറയുന്നത് അല്ല ഇവൻ സഭയെന്ന് പറയുന്നതും വ്യക്തികളുടെ കൂട്ടമാണെന്നുള്ളത് ശരിയാണെങ്കിലും ഒരു കണക്കിന് കുടുംബങ്ങളാണ് സഭയിലും സമൂഹത്തിലും ഉള്ളത് മറ്റൊരു കാര്യം ലോകത്തിലെ മറ്റെല്ലാ ബന്ധങ്ങളും പിരിയാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ പിന്മാറാനൊക്കുന്നതാണ് എന്നാൽ പെർമനന്റ് ഇൻഡിസ്ബിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വിവാഹബന്ധമാണ് വിവാഹബന്ധം പിരിയാൻ ദൈവം അനുവദിക്കാത്ത ഒരു ബന്ധമാണ് ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർഭരിക്കരുത് ബാക്കി ഏത് കാര്യത്തിൽ നിന്നും വേണേൽ രാജി വെക്കാം ഞാനൊരു ജോലിക്ക് കയറി ഇഷ്ടപ്പെട്ടില്ല രാജിവെച്ചാൽ മതി ബിസിനസ് തുടങ്ങി കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ബിസിനസ് ശരിയാകുന്നില്ല കട അടച്ചുപൂട്ടിയാൽ മതി കുറച്ച് കാശ് നഷ്ടപ്പെടുകേ ഉള്ളൂ ജീവിതം നഷ്ടപ്പെടുകയല്ല വേറെ ഏത് മേഖലയിലും അത് വെക്കും എന്നാൽ അതൊക്കാത്തൊരു മേഖലയുണ്ട് അത് വിവാഹമാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ നിങ്ങൾ മക്കൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ ഇടിപെടിയും ധൃതി വെച്ച് കല്യാണം നടത്തല്ല ശരിയായി ആലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കിയേ മക്കൾ വിവാഹം നടത്താവുള്ളൂ കാരണം ഒരിക്കൽ അതിൽ പ്രവേശിച്ചാൽ അതിൽ നിന്ന് ഇറങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല വിവാഹം കഴിക്കാനുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ് ധൃതി വെച്ച് ഈ ചെറുക്കന് മൂന്ന് ദിവസേ അവധിയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം വന്ന ആലോചന നല്ല ആലോചനയാ ഇന്ന് ഉറച്ച് നാളെ കഴിഞ്ഞ് കല്യാണം അങ്ങനെ പെട്ടെന്ന് നടത്തുന്നത് തെറ്റാന്ന് ഞാൻ പറയല്ല ആലോചിക്കാൻ സമയമില്ലാതെ ചിന്തിക്കാൻ സമയമില്ലാതെ ദയവ് ഏത് കല്യാണം നടത്തരുത് കാരണം ഇതിനകത്ത് ജോലിക്ക് വേണേൽ കേറിക്കോ റിസൈൻ ചെയ്താൽ മതി കച്ചവടം വേണേ തുടങ്ങിയോ കാശ്നഷ്ടം നഷ്ടം എന്നേ ഉള്ളൂ കല്യാണം കഴിക്കരുത് അങ്ങനെ എന്തുകൊണ്ടാന്നറിയാമോ അത് കയറി അയ്യോ ശരിക്കാലോചിച്ചില്ല ഇതറിഞ്ഞില്ലായിരുന്നല്ലോ എന്തേ അറിയാഞ്ഞു അന്വേഷിച്ചില്ലല്ലോ അന്വേഷിച്ചാലേ അറിയുള്ളൂ കല്യാണം കഴിഞ്ഞ് കുഴപ്പം വരുമ്പോൾ ആളുകൾ പറയുന്നു അയ്യോ ഞങ്ങൾക്ക് ഇത് അറിയാൻ മേലായിരുന്നു എന്താ അറിയാൻ മേലായിരുന്നേ ചോദിക്കേണ്ടവരോട് ചോദിച്ചോ അന്വേഷിക്കേണ്ടവരോട് അന്വേഷിച്ചോ ഇല്ല എന്നിട്ട് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഇതെങ്ങനെയാലും പിരിക്കാൻ ഓടി നടക്കുക പ്രതരെ ഒന്ന് സഹായിക്കണേ എങ്ങനെ സഹായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായൊരു കാര്യമാണ് കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം പിരിയാൻ കഴിയാത്ത ബന്ധമാണ് വളരെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ നടത്തിപ്പും ആലോചനയും മനസ്സിലാക്കി വേണം ഈ കാര്യത്തിൽ വിവാഹം കഴിക്കാനുള്ളവർ പ്രവേശിക്കാൻ അപ്പനും അമ്മയും ഏർപ്പെടുക ഈ ബന്ധത്തിൻ്റെ പ്രാധാന്യം അതാണ് പിരിയാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ഇനി മറ്റൊന്ന് നമ്മുടെ സ്വഭാവം നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് കുടുംബത്തിനുള്ളിലാണ് അവർ പേഴ്സണാലിറ്റി ഈസ് മോൾഡ് ഇൻ ദ ഫാമിലി ഒരു കുഞ്ഞ് ജനിച്ച് കുടുംബത്തിൽ വളരുക ആ കുടുംബം എങ്ങനെയാണെന്നുള്ളത് ആശ്രയിച്ചാണ് ആ കുഞ്ഞിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഭാവിയും ഇരിക്കാൻ പോകുന്നത് ഇതെന്തൊരു വലിയ സത്യമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബം ശരിയല്ലെങ്കിൽ അതിനകത്ത് രൂപപ്പെടുന്ന ജീവിതങ്ങളും ശരിയാകാതെ പോകാനുള്ള സാധ്യത വളരെ വലുതാണ് കുടുംബത്തെ ശരിയായി സൂക്ഷിച്ചാൽ അതിൽ വളർന്നു വരുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവിതവും ശരിയാകാനുള്ള സാധ്യത വളരെ വലുതാണ് സോ ഫാമിലി ഈസ് എ പ്ലേസ് വേർ അവർ ക്യാരക്ടർ അവർ പേഴ്സണാലിറ്റി ഈസ് മോൾഡ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതുകൊണ്ടാണ് എല്ലാവരും നല്ല കുടുംബജീവൻ നയിക്കേണ്ടത് നല്ല കുടുംബജീവൻ നയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല കുഴപ്പം ആ കുടുംബത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായിട്ട് അത് ബാധിക്കും അങ്ങനെ ബാധിച്ച എത്രയോ എത്രയോ യുവതി യുവാക്കന്മാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ശരിയല്ലാത്ത കുടുംബങ്ങളിൽ വളർന്നുകൊണ്ടുള്ള മാനസികമായ ആഘാതം എന്തെല്ലാം മാനസികമായ വിഷമങ്ങൾ ഏറ്റിട്ടുള്ള എത്ര യുവതി യുവാക്കന്മാർ അതിന് ഉത്തരവാദികൾ ആരാന്നറിയാമോ ശരിയായി ജീവിക്കാഞ്ഞ മാതാപിതാക്കൾ അതുകൊണ്ട് കുടുംബം പ്രധാനമാണ് കാരണം നമ്മുടെ സ്വഭാവവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് കുടുംബത്തിലാണ് മറ്റൊരു പ്രാധാന്യം അവർ ഫാമിലി ലൈഫ് അഫെക്ട്സ് അവർ ഹോൾ ലൈഫ് ഇഫക്റ്റീവ്നെസ് ആൻഡ് യൂസ്ഫുൾനെസ് നമ്മുടെ മുഴു ജീവിതത്തെയും ജീവിതത്തിൻ്റെ പ്രയോജനത്തെയും ബാധിക്കുന്നതാണ് കുടുംബം ഒരാളുടെ ജീവിതം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അയാളുടെ ജീവിതം എത്ര ഫലകരമാകുമെന്നുള്ളത് അയാളുടെ കുടുംബജീവിതത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുകൂടാണ് ഇരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാനും ശരിയായൊരു ഭാര്യ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും കൂടെ നിൽക്കാനും കറക്റ്റ് ചെയ്യാനും ശരിയായൊരു ഭർത്താവില്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതങ്ങൾ എങ്ങനെ ഫലകരമാകാൻ സാധിക്കും വളരെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ യൂസ്ഫുൾനെസ് ആൻഡ് ഇഫക്റ്റീവ്നെസ് നമ്മുടെ ജീവിതം എന്തുമാത്രം പ്രയോജനപ്പെടും മറ്റുള്ളവർക്ക് എന്തുമാത്രം ഗുണം നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ക്വാളിറ്റി ഗുണമനുസരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുടുംബജീവിതം ഏറ്റവും ശരിയായി നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കുടുംബത്തിലെ നമ്മുടെ പങ്ക് വെച്ചു മാറാനൊക്കാത്ത പങ്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അവർ റോൾസ് ഇൻ ദ ഫാമിലി ആർ എക്സ്ക്ലൂസീവ് നോട്ട് എക്സ്ചേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ജീവിതത്തിലെ മറ്റെല്ലാ മേഖലയിലെ ജോലിയും വേറൊരാളെ കൊണ്ടും ജയിക്കാം ഇപ്പോൾ നിങ്ങൾ എന്നെ കൺവെൻഷൻ വിളിച്ചു എനിക്ക് ദിവസങ്ങൾ സൗകര്യമായതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു സന്തോഷത്തോടെ വന്നു ഇനി എനിക്ക് ഇനി അടുത്ത ദിവസങ്ങൾ ആയിരുന്നു വിളിച്ചിരുന്ന എങ്കിൽ തിങ്കൾ ചൊവ്വാ ബുധനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒക്കെയല്ല കാരണം ആ ദിവസങ്ങളൊക്കെ വേറെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയുക ഞാൻ ഫ്രീ അല്ല വേറെ യാത്രയിലാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും കൺവെൻഷൻ വേണ്ടാന്ന് വയ്ക്കുകയല്ല നിങ്ങൾ വേറൊരാളെ വിളിക്കും അല്ലേ വേറൊരു ദേവദാസിനെ വിളിക്കും അത് അതായാലും മതി വേറൊരാളായാലും മതി ഒരു മൂപ്പൻ പ്രായമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനൊന്നും കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ദൈവം എഴുന്നേൽപ്പിക്കുന്ന അടുത്ത ആളെ നിങ്ങൾ അംഗീകരിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വേറെ ആളായാലും മതി നിങ്ങൾ ഓഫീസിൽ നിന്ന് രാജിവെച്ചു അല്ലെ നിങ്ങൾ റിട്ടയർ ചെയ്തു അതോടെ നിങ്ങൾ ഓഫീസ് അടച്ചുപൂട്ടാൻ പോവുകയാണോ അല്ല നിങ്ങളുടെ കസേരിൽ അവർ വേറെ ആളെ കയറ്റിയിരുത്തും വേറെ ആയാലും മതി പക്ഷേ വേറെയാളായാലും മതി എന്ന് പറയാനൊക്കാത്ത ഒരേ ഒരു മേഖലയുള്ളു കുടുംബാ ഭർത്താവ് കുടുംബത്തിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ചുമതല ചെയ്യുന്നില്ലെങ്കിൽ ആ ബാക്കി പറഞ്ഞേ വേറെ ആളായാലും മതി അല്ലേ അങ്ങനെയാണോ എന്നാൽ പിന്നെ വേറൊരു ഭർത്താവായാലും മതി അങ്ങനെ ഒരു ഓപ്ഷനുണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഭാര്യ ശരിയല്ല ആ പിന്നെ അതുകൊണ്ട് ബാക്കി പറയാൻ തന്നെ നമുക്ക് മടിയല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല ശരിയല്ലേ ശരിയല്ല അത്രയേ ഉള്ളൂ അതിന് പകരം എന്തതിന് വേറൊരാളെടുത്ത് കളയാം അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല അമ്മമാരെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ ലോകത്തിൽ മക്കളെ വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആ ജോലി ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ ലോകത്തിൽ വേറെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല വേറെ ആരോടും ദൈവം കണക്കി വായിക്കില്ല നിങ്ങളോട് ചോദിക്കും കാരണം നിങ്ങളുടെ കയ്യിൽ ആ കൊച്ചിനെ തന്നെ നിങ്ങളുടെ ഉദരത്തിലാണ് ദൈവം ആ കൊച്ചിനെ തന്നത് ആ കൊച്ചിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അല്ല അതെല്ലാവർക്കും മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന് നിങ്ങളുടെ മക്കളെ വളർത്തുന്ന ജോലി നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അല്ല നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റും നിങ്ങൾ പെച്ചപ്പാട്ടിലൊക്കെയാണെങ്കിൽ വല്യമ്മയും ഒക്കെ വന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉത്തരവാദിത്വം വല്യപ്പിൻ്റെയും വല്ല്യമ്മയുടെ അല്ല ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് നിങ്ങൾ ജോലിക്ക് പോയി മറ്റു കാര്യങ്ങളൊക്കെ പോയി പിള്ളേരെ നോക്കാൻ നേരെയല്ല അതുകൊണ്ട് ഏതായാലും ഏതാലിപ്പം നല്ലൊരായ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ ഒരു കുഴപ്പമില്ല ദൈവം കൊച്ചിനെ കൊടുത്ത ആയുടെ കയ്യിലല്ല നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആയടേ കൊടുത്തേ ആയക്ക് സഹായിക്കാൻ പറ്റും പക്ഷെ ഉത്തരവാദിത്വം ആയുടേ അല്ല ദൈവം ആയോടല്ല ചോദിക്കുന്നത് നീ എന്താ ആഘോഷനെ നന്നായി വളർത്താതെ ആയോടാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങളോടാണ് ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അമ്മ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ ജോലി ലോകത്തിൽ വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റുകയല്ല നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ അഴുകഴിവും പറഞ്ഞ് ആ ചുമതലയിൽ നിന്ന് മാറരുത് എനിക്ക് നേരെയല്ല ഓഫീസ് ബിസിയാ അതുകൊണ്ട് പിള്ളേരെ നോക്കാൻ നേരയില്ല അങ്ങനെ പറയല്ലേ സൺഡേ സ്കൂൾ ടീച്ചർക്ക് സഹായിക്കാൻ പറ്റും നേഴ്സറി ടീച്ചർക്ക് സഹായിക്കാൻ പറ്റും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഉത്തരവാദിത്വം ഇത് മാറ്റാൻ ഒക്കുന്നതല്ല മറിക്കാൻ ഒക്കുന്നതല്ല നിങ്ങളുടെ ജോലി വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല ഇനി ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കടപ്പാടുകളുണ്ട് അത് വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ഭർത്താവിന് ലോകത്തിലൊറ്റ ഭാര്യ ഉള്ളൂ അത് നിങ്ങളാ ലോകത്തിൽ വേറെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് പക്ഷേ ഭാര്യ ഒന്നേ ഉള്ളൂ ആ ജോലിയിൽ നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല നിങ്ങളുടെ റോൾ ഭാര്യ എന്ന നിങ്ങളുടെ പങ്ക് ഏറ്റവും നന്നായിട്ട് നിർവഹിക്കണം അതിൽ പരാജയപ്പെട്ടാൽ വേറൊരു ഓപ്ഷനില്ല വേറൊരാളില്ല ആ സ്ഥാനത്ത് ഇനി അപ്പന്മാരോട് പറയട്ടെ നിങ്ങളുടെ കാര്യത്തിൽ ഇത് ശരിയാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളായിരിക്കണം അപ്പൻ മറ്റുള്ളവർക്കൊക്കെ സഹായിക്കാൻ പറ്റും പക്ഷെ അപ്പനായിരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ അതിൽ നിങ്ങൾ പരാജയപ്പെടരുത് ഭർത്താവായിരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിങ്ങളുടെ ഭാര്യയ്ക്ക് ലോകത്തിലൊറ്റ ഭർത്താവേ ഉള്ളൂ അത് നിങ്ങളാ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഭാര്യയെ നോക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിൽ സ്നേഹിക്കുന്നതിൽ കുടുംബത്തെ പുലർത്തുന്നതിൽ നയിക്കുന്നതിൽ ആ ജോലിയിൽ നിങ്ങൾ ഉഴപ്പിയാൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ സ്ഥാനം എടുക്കാൻ ലോകത്തിൽ വേറെ ഒരാളെക്കുറിച്ചും ദൈവം ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ മാത്രമേ ഉള്ള ആ സ്ഥാനത്ത് അതുകൊണ്ട് ആ സ്ഥാനത്ത് പരാജയപ്പെടരുത് പണ്ട് നമ്മുടെ സ്കൂട്ടറുകളുടെ പുറകിൽ സ്റ്റെപ്പിനി ടയർ എന്നൊരു സ്റ്റയർ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ടയർ വെച്ചേക്കും പോകുന്ന വഴിക്ക് ഒരു ടയർ പഞ്ചറായാൽ അത് അഴിച്ചു മാറ്റി ഈ സ്റ്റെപ്പിനെ എടുത്തിട്ട് ഓടിക്കാം യാതൊരു സ്റ്റെപ്പിനെ അറേഞ്ച്മെൻറ്റും ഇല്ലാത്തൊരു സംവിധാനമാണ് വിവാഹം വിവാഹത്തിൽ സ്റ്റെപ്പിനി ഹസ്ബൻ്റും ഇല്ല സ്റ്റെപ്പിനി വൈഫും ഇല്ല ഒറ്റ ഭാര്യയേ ഉള്ളൂ ഒറ്റ ഭർത്താവേ ഉള്ളൂ പഞ്ചറായാൽ വഴി കിടക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല അതുകൊണ്ട് പഞ്ചറാകാൻ പാടില്ല കാരണം വെക്കാൻ വേറെ ടയറില്ല ഇതെത്രയോ ഗൗരവമേറിയ ഒരു കാര്യമാണ് സോ അവർ റോൾസ് ഇൻ ദ ഫാമിലി ആർ എക്സ്ക്ലൂസീവ് നോട്ട് എക്സ്ചെയ്ഞ്ചബിൾ വെച്ച് മാറാൻ പറ്റുന്നതല്ല ഇനി മറ്റൊരു കാര്യം ക്രിസ്തുവിന്റെയും സഭയുടെയും നിടലാണ് ഭാര്യാവർ തൃബന്ധം എഫ് എ ശ്ലേഖനും അഞ്ചാമധ്യായും വായിക്കാതെ തന്നെ എല്ലാവർക്കും കാണാതറിയാം ക്രിസ്തുവിൻ്റെയും സഭയുടെയും നടല് ഭർത്താവ് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഭാര്യ കീഴ്പ്പെടണമെന്ന് പറയുമ്പോൾ സഭ ക്രിസ്തുവിന് കീഴടങ്ങുന്ന പോലെ ക്രിസ്തു തലയാകുന്നതുപോലെ അപ്പോൾ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ചിത്രമാണ് ഭാര്യാഭർത്തൃ സ്നേഹബന്ധം അത് ശരിയായി നയിച്ചില്ലെങ്കിൽ ക്രിസ്തുവിനെയും സഭയെയും ലോകത്തിൽ തെറ്റായി ചിത്രീകരിച്ചു എന്നുള്ള കുറ്റം നമ്മുടെ മേൽ വരും ഇഫ് വി ഡു നോട്ട് ലിവ് വെൽ ഇൻ അവർ ഫാമിലി ലൈഫ് വി വിൽ ബി ഗിൽറ്റി ഓഫ് മിസ് റെപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച് ഇൻ ദ വേൾഡ് ഈ ലോകത്തിൽ ക്രിസ്തുവിനെയും സഭയെയും വികലമായി ചിത്രീകരിക്കുന്ന ആ കുറ്റം നമ്മുടെ മേൽ വരും അങ്ങനെ വരാൻ പാടില്ല നമ്മുടെ കുടുംബജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെയും സഭയുടെയും നിടലായി ആ സ്നേഹബന്ധം അതിൻ്റെ ഒരു ചിത്രമായി ലോകത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതാണ് മറ്റൊരു കാര്യം കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു കാര്യം തിമോത്യോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ അറിയാവുന്ന കാര്യമാണ് എന്നാലും അതിൻ്റെ പ്രാധാന്യം നിമിത്തം ഞാൻ ഒന്ന് വായിക്കുക ഒന്ന് തിമത്യോസ് മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ മൂന്നിന്റെ പന്ത്രണ്ട് ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം ആ അവിടെ ശുശ്രൂഷകന്മാർ ഡീ കാര്യമാണ് ആരാ ഡീ എന്ന് പറയുന്നത് മൂപ്പന്മാരല്ല മൂപ്പന്മാരെ സഹായിക്കുകയും സഭയുടെ ഭൗമികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഡീക്കൻസ് സഭയുടെ കാശെണ്ണുന്നവരായിരിക്കും അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് നടത്തുന്നവരായിരിക്കും ഹോളിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി മൂപ്പന്മാർക്ക് സഹായമായി നിൽക്കുന്ന ആളുകൾ അവരാണ് ശുശ്രൂഷകന്മാർ ഈ ശുശ്രൂഷകന്മാർ ഏകഭാരിയുള്ളവരും പിന്നെ മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം ഞാൻ ഈ വാക്ക് എന്തിനെ എടുത്ത് അറിയാമോ മൂപ്പന്മാർ അങ്ങനെ ആയിരിക്കണോ എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മൂപ്പന്മാർ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതെനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ ശുശ്രൂഷകന്മാരും അങ്ങനെ ആയിരിക്കണമെന്ന് ശ്രദ്ധിച്ചിട്ടുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ മൂപ്പന്മാർ അങ്ങനെ ആയിരിക്കണോ അതിനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ സഭയിൽ കാശെണ്ണുന്നവനും അങ്ങനെ ആയിരിക്കണം എഴുത്തെഴുതുന്നവനും അങ്ങനെ ആയിരിക്കണം ഹോളിന്റെ ചുമതല വഹിക്കുന്നവനും എന്ന് പറഞ്ഞാൽ സഭയിലെ ശുശ്രൂഷകന്മാർ അവരും നല്ല കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അവരാണ് ഇടയന്മാർ അവര് നല്ല കുടുംബജീവിതം നയിക്കണം പക്ഷേ ദൈവം പറയാണ് മൂപ്പന്മാര് മാത്രമല്ല ശുശ്രൂഷകന്മാരും അങ്ങനെ ആയിരിക്കണം അപ്പോ നിങ്ങൾ പറ കുടുംബത്തിന് ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ മൂപ്പന്മാർക്ക് മാത്രം ഇത് പറഞ്ഞാൽ പോരായിരുന്നോ ഈ ശുശ്രൂഷകൻ ഈ ക്വാളിഫിക്കേഷൻ പറയണോ പറയണം എന്തുകൊണ്ട് ദൈവത്തിന് കുടുംബം വളരെ പ്രധാനമാണ് അപ്പോൾ കുടുംബത്തിന്റെ പ്രാധാന്യം ദൈവദൃഷ്ടിയിൽ വളരെ വളരെ വലുതാണ് മറ്റൊരു കാര്യം ഒന്ന് ചെമ്മ്യോസ് അഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം ഒന്നിറ്റമത്തിയോ അഞ്ചാമത്യോ ആയ നാലാം വാക്യം വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവസന്നിധിയിൽ പ്രസാധകമാകുന്നു അവർ മുമ്പേ സ്വന്ത കുടുംബത്തിൽ ഭക്തി കാണിക്കട്ടെ ഇവിടെ സഭ വിധവമാരെ സംരക്ഷിക്കുന്ന കാര്യമാണ് വിഷയം അവർക്ക് പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ വേണം ഇവരുടെ കാര്യം നോക്കാൻ അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭക്തി ആദ്യം കാണിക്കേണ്ടത് കുടുംബത്തിലാണ് അവർ മുമ്പേ ഫസ്റ്റ് സ്വന്തം കുടുംബത്തിൽ മാനിഫെസ്റ്റ് യുവർ ഗോഡ് ഫസ്റ്റ് അറ്റ് ഹോം ഒന്നാമത് നമ്മുടെ ഭക്തി ഒന്നാമത് കാണിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ സഭയിലല്ല യൂത്ത് ക്യാമ്പിലല്ല വൈമീഫിലല്ല ബാലസംഘത്തിലല്ല നമ്മുടെ ഭക്തി ഒന്നാമത് കാണിക്കേണ്ടത് സ്വന്ത കുടുംബത്തിലാണ് അനേക ആളുകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരുന്നു സ്വന്തം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭയങ്കര ഭക്തരാ എന്തോ ഒരു പ്രസംഗമാ എന്തോ ഒരു പ്രവർത്തനമാണ് എന്തൊരാക്റ്റീവ് ആള് ഭാര്യയോട് ചോദിക്കണം ഈ ദിവസങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ചില ആ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ചിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തന മുഖത്ത് വീട്ടിലും തീപ്പൊരിയ ഭാര്യകളുടെ അടുത്ത് കരഞ്ഞ് 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 ഇനി പറയാനും ആളില്ല ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ചില ഭാര്യമാര് പക്ഷേ ഇത് ലോകത്തിൽ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല കാരണം ഭർത്താവ് ഭയങ്കര പ്രവർത്തനമാണ് ദൈവം അംഗീകരിക്കുന്നതല്ല ഇത് നിന്റെ ഭക്തി ആദ്യം കാണേണ്ടത് സഭയില്ല അതാ വീട്ടിലാ നിൻ്റെ ഭാര്യയും മക്കളും വേണം ഇദ്ദേഹം ആത്മീയനാണെന്ന് ആദ്യം പറയാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പുമാര് പറഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ശരിയായി സൂക്ഷിക്കണം കുടുംബജീവിതം ശരിയായി സൂക്ഷിക്കാത്തവൻ പ്രവർത്തന രംഗത്തോ പുൽപ്പിറ്റിലോ വരാൻ പാടില്ല നിനക്കതിന് യോഗ്യതയില്ല ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റായിട്ടേ ആത്മീയ ശുശ്രൂഷ ചെയ്യാവുള്ളൂ എന്നും അല്ല പറഞ്ഞത് നമ്മുടെ എല്ലാം മനുഷ്യരുന്ന നിലയ്ക്ക് കുറവും കുറ്റവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ക്രമീകരിച്ചേറ്റു പറഞ്ഞു പോണം എന്നാൽ അങ്ങനെയുള്ളവരുടെ അല്ല ഞാൻ പറയുന്നത് ഭാര്യയോട് അപമര്യാദയായി പെരുമാറുകയും ശരിയായി പെരുമാറാതിരിക്കുകയും മോശമായ സ്വഭാവം പാലിച്ചു കൊണ്ടിരിക്കുകയും അതേ സമയം സഭയിലും മറ്റ് പ്രവർത്തനങ്ങളിലും വലിയ ആത്മീയ നേതൃത്വം കൊടുക്കുകയും ചെയ്യുവാൻ ദൈവം തന്നെ അനുവദിച്ചിട്ടില്ല അത് കപടഭക്തിയാണ് ഒന്നാമത് കുടുംബത്തിലെ കാര്യം ശരിയാക്കിയിട്ട് വേണം മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുവാൻ മുമ്പേ സ്വന്ത കുടുംബത്തിൽ ഭക്തി കാണിക്കണം അത് ദൈവത്തിൻ്റെ പ്രമാണമാണ് നിങ്ങളുടെ ഇവിടെ ഒരു മാരപ്രേം തിരുമേനി ഉണ്ടായിരുന്നു തൃശ്ശൂര്കാർക്ക് അറിയാമല്ലോ അദ്ദേഹം ഒരു വലിയ തമാശകാരനുമായിരുന്നു മാരപ്രേം തിരുമേനി ഒരിക്കൽ പറഞ്ഞ ഒരു തമാശ ആണ് തമാശ ആണെങ്കിലും കാര്യമാണ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഒരാൾ പള്ളിയിൽ ഭയങ്കര പ്രസംഗമാണ് പാസ്റ്റർ തീപ്പൊരു പ്രസംഗമാണ് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പുറത്തോട്ട് നടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ പ്രസംഗം നിർത്തുന്നില്ല അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുകയാണ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ തിരിച്ചു വന്നു മുമ്പേ ഇറങ്ങിപ്പോയ സ്ത്രീ എല്ലാവരും ശ്രദ്ധിച്ചു ഇവരെ ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയായിരുന്നു പ്രസംഗാൻ്റെ ഭാര്യ തന്നെയായിരുന്നു അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഇവര് ഒത്തിരി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് ഏർ തോളത്തൊരു ബക്കറ്റ് തൂക്കിയിട്ടുണ്ട് ഒരു ചൂല് കയ്യിലുണ്ട് പിന്നെ ഒരു ബെഡ് ചെറിയൊരു പായും മെത്തയും ഒക്കെയുണ്ട് ഒരു തലേണയൊക്കെ വെച്ചിട്ടുണ്ട് ബക്കറ്റും മഗ്ഗും ഉണ്ട് ഇതൊക്കെയായിട്ട് ഈ സ്ത്രീ ഇങ്ങോട്ട് നടന്നു വരിക നേരെ പാസ്റ്ററുടെ അടുത്തോട്ട് വന്നു പാസ്റ്റർ പറഞ്ഞു പാസ്റ്ററേ നിങ്ങൾ പള്ളിയിൽ ഭയങ്കര ആത്മീയന വീട്ടിൽ വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് താമസിച്ച് അത്യാവശ്യം കിടക്കയും ബക്കറ്റും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ തന്നെ അങ്ങ് പരമഭക്തനായിട്ട് താമസിച്ചു വീട്ട് വരുമ്പോഴാ കുഴപ്പം അതുകൊണ്ട് അത്യാവശ്യ സാധനമല്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ തന്നെ അങ്ങ് പാർത്തോ ഇത് മാറപ്രിയം പറഞ്ഞ തമാശ ആണെന്നാണ് കേട്ടിട്ടുള്ളത് ഉള്ളതാണോ അല്ലയെന്ന് അറിയാൻ മേലെ ഇത് ചിലപ്പോൾ ഉള്ളതായിരിക്കും കാരണം അങ്ങനെ പ്രസംഗിക്കുന്ന ഇഷ്ടംപേലെ പേരുണ്ട് അങ്ങനെ ആയിരിക്കാൻ പാടില്ല നമ്മുടെ ഭക്തി ആദ്യം കുടുംബത്തിൽ കാണിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ എബ്രാഹലേഖനം പതിമൂന്നിൻ്റെ നാല് നമ്മൾ മുമ്പേ വായിച്ചു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ പിന്നെ പറയാണ് അഡൾട്ടേഴ്സ് ഗോഡ് വിൽ ജഡ്ജ് ദൈവം രണ്ട് കൂട്ടരെ മലയാളത്തിൽ എങ്ങനെയാണ് വാക്യം ഫോണിക്കേറ്റേഴ്സ് എന്നുള്ളതിന് എന്താ വാക്യം വാക്ക് എന്നാൽ ദുർനടപ്പുകാരെയും ദുർ നടപ്പുകാരൻ ഓക്കെ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും ഒരു വലിയ പ്രമാണം എന്താണെന്നറിയാമോ വിവാഹ ജീവിതത്തിൽ വിശ്വസ്ഥത പുലർത്താത്തവരെ ദൈവം ശിക്ഷിക്കും ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ദുർനടുപ്പുകാരെന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ കാര്യമാണ് വ്യഭിചാരികൾ എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളി അല്ലാത്ത ആരെങ്കിലുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ കാര്യമാണ് രണ്ട് കൂട്ടരെയും ദൈവം വിധിക്കും ഞാനിപ്പോൾ പൊതുവിൽ ഇങ്ങനെ പറയുകയാണ് ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കാത്തവരെ ദൈവം ശിക്ഷിക്കും മാറ്റമില്ലാത്തൊരു പ്രമാണമാണിത് ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം കുടുംബജീവിതത്തിൽ നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തുവാൻ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കടപ്പാടൊന്നും തെറ്റായ യാതൊരു ബന്ധവും ചിന്തയിൽ പോലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല മനുഷ്യനായത് നമ്മുടെ ചിന്തയിലൊക്കെ ചിലപ്പോൾ തെറ്റായ ചിന്തകളൊക്കെ വരും വരുന്ന ഉടനെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കണം നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്പർശനത്തിലും നമ്മുടെ ചിന്തയിലും ഭാവനയിലും ഇടപാടുകളിലും നൂറ് ശതമാനം വിശുദ്ധി പുലർത്തിക്കൊണ്ട് വേണം എല്ലാ സ്ത്രീ പുരുഷന്മാരും ജീവിക്കുക ഈ മേഖലയിൽ ആരെങ്കിലും അവിശ്വസ്ത കാണിച്ചാൽ അവരെ ദൈവം ശിക്ഷിക്കും ഇത് കഠിനമായ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ അപ്പോൾ ഈ രണ്ട് സെഷനിൽ നമ്മൾ പറഞ്ഞ കുറേ പൊതു കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് വിവാഹം ആവശ്യമാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി രണ്ട് വിവാഹം പ്രധാനമാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി അതുകൊണ്ട് വിവാഹത്തെയും വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഏറ്റവും ഗൗരവമായിട്ട് എല്ലാവരും എടുക്കുകയും വളരെ ഭയത്തോടും പ്രാർത്ഥനയോടും കൂടെ അതിൽ പ്രവേശിക്കുകയും മാത്രമല്ല അങ്ങനെ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തെ ഏറ്റവും പരിഭാവനമായി വിശ്വസ്തയോടുകൂടെ സൂക്ഷിക്കുകയും ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും അങ്ങനെയല്ലാതെ അശ്രദ്ധമായി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സത്യങ്ങൾ ഹൃദയത്തിൽ കൈക്കൊള്ളാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കാം